गुड इवनिंग गुड इवनिंग सर। गुड इवनिंग सर। तंदूर चोरी गुड इवनिंग എന്തോ സർ। ചെറിയൊരു ഇഷ്യൂ ഇങ്ങനെ നിൽക്കുന്നു, ഭയങ്കര സ്റ്റക്ക് ആയിട്ടും കൂടി അങ്ങനെ ട്രൈ ചെയ്യും. ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ്. നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത് അത്യാവശ്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള ഫെമിലിയർ ആയ ടോപ്പിക്കാണ്. ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് എന്ന് പറയുന്നിട്ടുള്ള മൊഡ്യൂൾ 8 ടോപ്പിക്കാണ്. ഈ മൊഡ്യൂൾ 8 ഈ പാർട്ടയിലെ മൊഡ്യൂൾ 1 ഒരു തേർഡ് സെക്ഷൻ ഉണ്ട്. ഇത് രണ്ടും ഏകദേശം സെയിം ആണ്. ടോപ്പിക്കുകൾ കുറെ അധികം ടോപ്പിക്കുകൾ നമ്മുടെ മൊഡ്യൂൾ 8 ഒരു ഒരു മൂന്ന് ടോപ്പിക്കുള്ള മൊഡ്യൂൾ 8 തീരാനായിട്ട് നമുക്ക് ഉള്ളത്. നെക്സ്റ്റ് വീക്ക് ഒക്കെ ആകുമ്പോൾ നമ്മൾ മൊഡ്യൂൾ 8 കംപ്ലീറ്റ് ആവും. അപ്പം അതിനകത്തും ഈ പറഞ്ഞ പോലെ രണ്ടിലും ഉള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഈ ഇവാലുവേഷൻ, അതുപോലെ തന്നെ സൈക്കോളജിക്കൽ തിയറീസ് ഇതൊക്കെ കോമൺ ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് കുറച്ചുകൂടെ ഒക്കെ എളുപ്പത്തിൽ ഉത്തരങ്ങൾ കിട്ടാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന ടോപ്പിക്കാണ്. ഫെമിലിയർ ആയിട്ടുള്ള ടോപ്പിക്കാണ്. അതിന്റെ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഈ ക്ലാസിഫിക്കേഷൻ ആണ് അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഓരോ കാറ്റഗറിയിലും വരുന്നിട്ടുള്ള ഏതൊക്കെ തരത്തിലുള്ള എയ്ഡുകളാണ് എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ളത്. പിന്നെ ചോദിക്കാൻ ഒരു വേറൊരു സാധ്യതയുള്ളത് എന്ന് പറയുന്നത്, ഈ എയ്ഡുകൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടത് ഏതാണ്, ശ്രദ്ധിക്കേണ്ടാത്ത ഏതാണ്, അത് താഴെ പറഞ്ഞവരിൽ ഈ ആ എയ്ഡ് ഉപയോഗിക്കുമ്പോൾ യോജിക്കാത്ത ഏതാണ്, ഇങ്ങനെയുള്ള ചിലപ്പോൾ ഒരു പ്രാക്ടിക്കൽ പോയിന്റ് ഓഫ് വ്യൂയിലുള്ള ചില ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ടെന്ന് വെച്ച് ചേർത്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളതെന്ന് പറയുന്ന ഏകദേശം എന്താ പറയുക, നമുക്ക് എളുപ്പത്തിൽ തന്നെ ഉത്തരങ്ങൾ എഴുതാവുന്ന ടോപ്പിക്കാണ്. അപ്പൊ ഞാൻ എന്താ ഒരു പ്രസന്റേഷൻ ചെയ്ത് നോക്കാൻ എനിക്ക് എന്തൊക്കെ ചെറിയ ഇററുകൾ കാണിക്കുന്നുണ്ട് അതിനകത്ത്. പ്രസന്റേഷൻ കാണാൻ പറ്റുന്നുണ്ട് ഇപ്പൊ നിങ്ങൾക്ക്? കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല സാർ, കാണുന്നില്ല സാർ. സെക്കൻഡ് ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടോ? ആ ഓക്കെ സാർ, കാണാം കാണാം. ഉണ്ടല്ലോ. ഓക്കെ ഓക്കെ. അപ്പൊ നമുക്കെന്ന് പറയുമ്പം അപ്പൊ നമുക്ക് ഓഡിയോ വിഷ്വൽ എയ്ഡ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രസന്റേഷൻ പോയോ? ഓക്കെ. ഓഡിയോ വിഷ്വൽ എയ്ഡ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ്. കാര്യം നമുക്ക് കുറച്ച് സിമ്പിൾ ആയിട്ട് കിട്ടാമെന്ന് കുറച്ച് എന്താ പറയുക, മാർക്ക് കിട്ടാൻ സാധ്യതയുള്ള ഒരു മേഖല തന്നെയാണ് ഈ ഓഡിയോ വിഷ്വൽ എയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഈ ഓഡിയോ വിഷ്വൽ എയ്ഡ് എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ, എന്താണ് ഓഡിയോ വിഷ്വൽ എയ്ഡ്സ്? ആർ ദോസ് സെൻസറി ഓബ്ജക്ട്സ് ഓർ ഇമേജസ് വിച്ച് ഇനിഷ്യേറ്റ് ഓർ സ്റ്റിമുലേറ്റ് ആൻഡ് റീഇൻഫോഴ്സ് ലേണിംഗ് എന്ന് പറയുന്ന ബെർട്ടന്റെ ഡെഫിനേഷൻ ഉണ്ട്. അതായത് ഈ പറയുന്ന നമുക്ക് വിഷ്വൽ എയ്ഡ് നമ്മുടെ എന്താ പറയുക സെൻസറി ഓബ്ജക്ട് ആവാം, അല്ലെങ്കിൽ ഒരു ഇമേജ് ആവാം, അത് നമ്മളെ സ്റ്റിമുലേറ്റ് ചെയ്യുകയും ലേണിങ്ങിനെ റീഇൻഫോഴ്സ് ചെയ്യാൻ സഹായിക്കുകയും ചെയ്യുന്ന, അല്ലെങ്കിൽ ലേണിങ്ങിന്റെ ടോട്ടൽ എഫക്റ്റീവ്നെസ്സിനെ ഇംപ്രൂവ് ചെയ്യുകയും ചെയ്യുന്ന തരത്തിലുള്ള ഒരു എയ്ഡുകളാണ് ആക്ച്വലി ലേണിംഗ് എയ്ഡ് എന്ന് പറയുന്നത്. ടീച്ചിങ് എയ്ഡുകളാണ് നമ്മൾ ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്നത്. ഇപ്പൊ വിഷ്വൽ എയ്ഡ്സ് ആണെങ്കിൽ എന്താണ്, അത് കണ്ട് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, എന്നാൽ ശബ്ദമില്ലാത്ത ആയിട്ടുള്ളതാണ് വിഷ്വൽ എയ്ഡ് എന്ന് പറയുന്നത്. ഓഡിയോ എയ്ഡ് എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് ഹിയറിംഗിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും, എന്നാൽ അതിന് വിഷ്വൽ അപ്പീലിംഗ് ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ ഇത് രണ്ടും കൂടെ ചേർന്ന ഒരു മൾട്ടിമീഡിയ ആയിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ടാവാറുണ്ട്. എന്നാൽ അതല്ലാതെ സിംഗിൾ ഓഡിയോ എയ്ഡ്സും അല്ലെങ്കിൽ വീഡിയോ വിഷ്വൽ എയ്ഡ്സും മാത്രം ഓരോ ഇൻഡിവിജ്വൽ എൻറ്റിറ്റി ആയിട്ട് നിൽക്കുന്ന എയ്ഡുകളും ഉണ്ടാവാറുണ്ട്. അപ്പൊ നമുക്ക് ഇതെന്ന് പറഞ്ഞാൽ വെർബൽ ഇൻസ്ട്രക്ഷൻസ്, നമ്മളൊരു വാക്കുകൾ കൊണ്ട് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന വെർബൽ ഇൻസ്ട്രക്ഷൻസിനെ ഒരു മറുമരുന്ന് എന്ന് പറഞ്ഞ രീതിയിലാണ് ആക്ച്വലി AB എയ്ഡ്സിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാര്യം നന്നായിട്ട് മോട്ടിവേറ്റ് ചെയ്യാൻ, നന്നായി റീഇൻഫോഴ്സ്മെന്റ് ഉണ്ടാകാനായിട്ട്, നല്ലൊരു സ്റ്റിമുലേഷൻ ഉണ്ടാവാനായിട്ട്, ശ്രദ്ധ നേടാനായിട്ട്, അല്ലെങ്കിൽ നമുക്ക് പറയുമ്പോൾ ഒരു ഒരു സിമുലേഷൻ നടത്തുവാണെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു റിയാലിറ്റി ഒബ്ജക്റ്റ് കാണിക്കുവാണെങ്കിൽ,
അല്ലെ അങ്ങനെ ഉള്ള ഒരു മോഡൽ കാണിക്കുവാണെങ്കിൽ കുറച്ച് എളുപ്പത്തിൽ നമുക്ക് കാര്യങ്ങളെ അവതരിപ്പിക്കാൻ സാധിക്കും. ഇപ്പൊ നമ്മൾ ചിലപ്പം പറയുന്ന വെച്ചാൽ ഇപ്പം ഒരു പഴയ കാലഘട്ടത്തിലെ ഒരു ഹിസ്റ്ററി പഠിപ്പിക്കുന്ന സമയത്ത് നമുക്ക് അത്തരം കാര്യങ്ങൾ ഇപ്പൊ ഇന്ന് കാണിക്കാൻ പറ്റത്തില്ല. പക്ഷെ അതിന് മോഡലുകളോ അത് പഴയ ചിത്രങ്ങളോ ഒക്കെ നമുക്ക് കാണിച്ചുകൊണ്ട് അറ്റൻഷനെ ഗ്രാബ് ചെയ്യാൻ സാധിക്കും. അല്ലെ ബയോളജി പഠിക്കുന്ന അവസരത്തിൽ നമുക്ക് എന്താണ് ഈ പറയുന്ന നമ്മുടെ ജീവത്തിന്റെ ബന്ധപ്പെട്ട ശരീരത്തിനകത്തെ പ്രവർത്തനങ്ങൾ നേരിട്ട് കാണാൻ സാധിക്കത്തില്ല. പക്ഷെ അതിന്റെ വീഡിയോസ് കാണുക അല്ലെങ്കിൽ സിമുലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് കാണുക എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും അതിനെന്താ പറയുക ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ലേണിംഗ് സാധ്യമാകുന്ന രീതിയിലേക്ക് മാറാറുണ്ട്. അപ്പൊ നമുക്ക് ഇത് പ്രധാനമായിട്ടും പഠിക്കേണ്ട ടോപ്പിക് എന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷൻ ആണ്. അതിൽ ഏറ്റവും ബ്രോഡർ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് പ്രൊജക്റ്റഡ് എയ്ഡും നോൺ പ്രൊജക്റ്റഡ് എയ്ഡുമാണ്. ഈ പ്രൊജക്റ്റഡ് എയ്ഡിന്റെ ഉദാഹരണം എന്ന് പറയുന്നത് എന്താണ് ഫിലിം, ഫിലിം സ്ട്രിപ്സ്, ഒപേക് പ്രൊജക്ടർ, വോയിസ് പ്രൊജക്ടർ, നമ്മുടെ ഇപ്പോഴത്തെ അല്ലാത്ത ഡിജിറ്റൽ പ്രൊജക്ടേഴ്സ് ഒക്കെ പ്രൊജക്റ്റഡ് എയ്ഡ്സ് ആണ്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഏതെങ്കിലും പ്രതലത്തിലോട്ട് പ്രതലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ പ്രതലത്തിലോട്ട് കാണിച്ചുകൊണ്ട് വിഷ്വൽ ആയിട്ട് കിട്ടുന്ന ടൈപ്പ് എയ്ഡാണ് പ്രൊജക്റ്റഡ് എയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നോൺ പ്രൊജക്റ്റഡ് എയ്ഡ് എന്ന് പറഞ്ഞാൽ അങ്ങനെ അങ്ങനെ ആ രീതിയിലുള്ള എയ്ഡ് ആയിരിക്കത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അപ്പൊ അതെന്ന് പറയുമ്പോൾ ഓഡിയോ എയ്ഡ്സ് വരും, ഗ്രാഫിക് എയ്ഡ്സ് വരും, ഡിസ്പ്ലേ ബോർഡ്സ് വരും, ആക്ടിവിറ്റി കാർഡ്സ് വരും. ഇതെല്ലാം എന്ന് പറയുന്ന നോൺ പ്രൊജക്റ്റഡ് എയ്ഡ് എന്ന് പറയുന്ന ആ ഒരു സെക്ഷന്റെ അണ്ടറിലേക്ക് വരുന്ന കാര്യമാണ്. അപ്പൊ ഈ ഒരു ബ്രോഡർ ക്ലാസിഫിക്കേഷൻ പ്രൊജക്റ്റഡ് എയ്ഡ് എന്ന് പറയുന്ന ക്ലാസിഫിക്കേഷനകത്ത് വരുന്ന പ്രധാനമായിട്ടും വരുന്നത് ഫിലിം, ഫിലിം സ്ട്രിപ്സ്, ഒപേക് പ്രൊജക്ടർ, ഒഎസ്വി പ്രൊജക്ടർ, അതോ ഡിജിറ്റൽ പ്രൊജക്ടർ, ഇതൊക്കെ എന്ന് പറയുന്ന എന്താണ് ഈ പറയുന്ന പ്രൊജക്റ്റഡ് എയ്ഡ് എന്ന് പറയുന്ന ആ ഒരു ബ്രോഡർ കാറ്റഗറിയിലേക്ക് വരുന്നതാണ്. എന്നാലും നോൺ പ്രൊജക്ട് എയ്ഡ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ അതിനകത്ത് തന്നെ കുറേയധികം ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഓഡിയോ എയ്ഡുകളുണ്ട്, ഗ്രാഫിക് എയ്ഡുകളുണ്ട്, ഡിസ്പ്ലേ ബോർഡുകളുണ്ട്, ആക്ടിവിറ്റി എയ്ഡ്സുകളുണ്ട്. ഇനി ഇതേതൊക്കെ എന്തൊക്കെയാണ് എന്ന് നമുക്ക് വിശദമായിട്ട് ഓരോന്നായിട്ട് പഠിക്കേണ്ടിയിരിക്കുന്നു. ഇനി അതിൽ ഓഡിറ്ററി എയ്ഡ്സ്, ഓഡിറ്ററി എയ്ഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എനി ഇൻസ്ട്രക്ഷൻ ഡിവൈസ് ദാറ്റ് ക്യാൻ ബി ഹിയർഡ് ബട്ട് നോട്ട് സീൻ. നമ്മൾ ആദ്യമേ പറഞ്ഞു അല്ലേ, നമ്മൾ കേൾവിയിലൂടെ നമ്മൾ എന്താ പറയുക നമ്മുടെ ഒരു ലേണിങ്ങിനെ ഫോസ്റ്റർ ചെയ്യുന്ന രീതിയിലുള്ള ടീച്ചിങ് എയ്ഡുകളെയാണ് ഓഡിറ്ററി എയ്ഡ് എന്ന് പറയുന്നത്. പേര് തന്നെയുണ്ട്, ഓഡിറ്ററി എയ്ഡ് എന്ന് പറയുന്ന പേര് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ടേപ്പ് റെക്കോർഡുകൾ, മൈക്രോഫോൺസ്, ഇയർഫോൺസുകൾ, ആംപ്ലിഫയർസ് എന്ന് പറയുന്നത് ഇത്ര ഈ പറയുന്ന ഓഡിറ്ററി എയ്ഡ് വരുന്നതാണ്. എന്നാൽ വിഷ്വൽ എയ്ഡ് എന്ന് പറഞ്ഞാൽ എനി ഇൻസ്ട്രക്ഷണൽ ഡിവൈസ് ദാറ്റ് ക്യാൻ ബി സീൻ ബട്ട് നോട്ട് ഹേർഡ് എന്ന് പറയുന്ന രീതിയിലാണ്. അതിൽ പ്രൊജക്ഷൻ ആവശ്യമില്ലാത്ത ചോക്ക് ബോർഡുകൾ, പാനൽ ബോർഡുകൾ പോലത്തെ ബോർഡുകളുണ്ട്. എന്നാൽ പ്രൊജക്ഷൻ ആവശ്യമുള്ള രീതിയിലുള്ള നമ്മൾ നേരത്തെ പറഞ്ഞ പ്രൊജക്ടേഴ്സ്, ഒഎസ്പികൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ വരാറുണ്ട്. അപ്പം നമുക്ക് ഇതിനകത്ത് ഇനി നമുക്ക് പ്രധാനമായിട്ടും ഈ പറഞ്ഞ ഓരോ സാധനങ്ങൾ എടുത്തു കഴിയുമ്പോഴും എല്ലാത്തിനും പ്രത്യേകമായ ചില ചില എന്താ പറയുക സവിശേഷതകളുണ്ട്. ഈ പറയുന്ന ഈ ഡിവൈസുകൾക്ക് എല്ലാം തന്നെയും ചില 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 സവിശേഷതകൾ ഉണ്ടാവണം. കാര്യം ഓഡിറ്ററി നമ്മൾ ഉപയോഗിക്കുന്ന ഏതൊരു AV എയ്ഡ് എടുത്ത് വെച്ച് കഴിഞ്ഞാലും അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനിങ് ഫുൾ ആയിരിക്കണം, പർപ്പസ്ഫുൾ ആയിരിക്കണം, ആക്യുറേറ്റ് ആണ്. ഓരോ ആസ്പെക്റ്റിലും ആക്യുറേറ്റ് ആയിരിക്കണം ആ ഡിവൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് സിമ്പിൾ ആയിരിക്കണം, വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള പ്രസന്റേഷൻ ഒരിക്കലും കുട്ടികളുടെ ലേണിങ്ങിനെ നമ്മൾ ഫോസ്റ്റർ ചെയ്യില്ല. അതുപോലെ തന്നെ എന്താണ് ഇത് സാമ്പത്തികമായ കോസ്റ്റ് എഫക്റ്റീവ് ആയിരിക്കണം, വളരെ വലിയ വില കൂടിയ സാധനങ്ങൾ അതൊരിക്കലും നമുക്ക് എന്താണ് ഒരു ഉപകാരപ്പെടുന്നതല്ല, ചീപ്പ് ആയിരിക്കണം. അതുപോലെ തന്നെ എന്താ പറയുക ദേ ഷുഡ് ബി ഇംപ്രൂവൈസ്ഡ് ആസ് ഫോർ ആസ് പോസിബിൾ എന്നാ പറയുക. ഏറ്റവും എത്രമാത്രം നമുക്ക് അത് മെച്ചപ്പെടുത്താൻ സാധിക്കും അത്രമാത്രം മെച്ചപ്പെട്ട ഒരു ഡിവൈസ് ആയി നമ്മൾ കാണിക്കേണ്ടത് കുട്ടികളെ കാണിക്കുന്നത്. അതുപോലെ കുട്ടികൾ കാണാൻ സാധിക്കുന്നതായിരിക്കണം, അത് അപ് ടു ഡേറ്റ് ആയിരിക്കണം. നമ്മളിപ്പോ ഹോസ്റ്റൽ പ്രൊജക്ടർ എന്ന് പറയുന്നൊക്കെ പറയുന്നത് ഫിലിം സ്ട്രിപ്റ്റ് എന്ന് പറയുന്നെങ്കിലൊക്കെ അത് നമ്മുടെ ഒരു സിലബസിന്റെ ഭാഗമായിട്ട് പറയുന്നെങ്കിലും അതൊക്കെ ആക്ച്വലി അപ് ടു ഡേറ്റ് ഡിവൈസുകൾ അല്ല. കാരണം നമ്മുടെ ഡിജിറ്റൽ പ്രൊജക്ട് വന്നോടെ, വൈറ്റ് ബോർഡ്സ് വന്നോടെ നമ്മൾ ആക്ച്വലി ഈ പറയുന്ന സംഭവങ്ങളൊക്കെ ടോട്ടലി ചേഞ്ച് ആയിട്ടുണ്ട്. ഈ പറയുന്ന ഈ പ്രൊജക്റ്റഡ് എയ്ഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള മിക്കവാറും എല്ലാ കാര്യങ്ങളും ഡിജിറ്റൽ പ്രൊജക്ടിലേക്ക് വന്നപ്പോഴേക്കും ഒന്നിച്ച് അതിനകത്ത് വന്നു കഴിഞ്ഞു. പിന്നെ അതിനകത്ത് ഈ മറ്റ് കൊച്ചു കൊച്ചു ഡിവൈസുകൾക്കൊന്നും വലിയ പ്രസക്തി ഇല്ലായെങ്കിലും നമ്മൾ ഓരോ ഡിവൈസും ഒന്ന് പഠിച്ചിരിക്കണം എന്നുള്ളത് കൊണ്ടാണ്, ഏതാണ് അതിന്റെ ക്ലാസിഫിക്കേഷൻ പഠിച്ചിരിക്കണം എന്നുള്ളത് കാരണം കാര്യം. അതുപോലെ പറയാൻ മറ്റൊരു സാധനമാണ് ദേ ഷുഡ് ബി ഈസിലി പോർട്ടബിൾ എന്ന് പറഞ്ഞാൽ ഇതിന്റെ മൊബിലിറ്റി വളരെ എളുപ്പം ഉണ്ടായിരിക്കണം. മൊബിലിറ്റി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാര്യം നമ്മൾ ഒരു 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 പരിധിയിൽ കൂടുതൽ വലിപ്പമുള്ള അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പാടുള്ള, കൊണ്ടുനടക്കാൻ പാടുള്ള കാര്യങ്ങളെ ഒരു ടീച്ചിങ് എയ്ഡായിട്ട് കാണാൻ സാധിക്കും. ടീച്ചറിന് കൈകാര്യം ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു ഒരു ആ ഒരു മൊബിലിറ്റി ഉള്ള എല്ലാ അർത്ഥത്തിലും ആ മൊബിലിറ്റി ഉള്ള ഒരു ഡിവൈസ് ആയിരിക്കണം ഏറ്റവും നമുക്ക് ആപ്റ്റായിട്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ഇതിന്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ പലപ്പോഴും AV ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് പറയുന്നത്
നമ്മൾ ഉപയോഗിക്കാൻ ശ്രമിക്കുന്ന എയ്ഡ് പ്രോപ്പർ ആയിട്ടല്ല ഉപയോഗിക്കുന്നതെങ്കിൽ അത് ആക്ച്വലി ടോട്ടൽ ആ ലേണിങ്ങിന്റെ ക്ലാസിന്റെ എഫക്റ്റീവ്നെസ്സിനെ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അതാണ് നമ്മളിപ്പോ ഒരു ചാർട്ട് വെച്ച് കുട്ടികളെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ചാർട്ട് ചാർട്ട് പ്രസന്റ് ചെയ്യുന്ന രീതി, ചാർട്ടിൽ എഴുതിയിരിക്കുന്ന രീതി, ചാർട്ടിൽ ഉപയോഗിച്ചിരിക്കുന്ന അക്ഷരങ്ങളുടെ വലിപ്പം, ഇതൊക്കെ നമ്മുടെ ആവശ്യത്തിനുള്ള പ്രൊപ്പോർഷനിലല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ചാർട്ട് വെച്ച് പഠിപ്പിക്കുന്നത് ലേണ കൂടുതൽ ടാസ്ക് ആയിട്ടും അല്ലെങ്കിൽ അതൊരു വലിയൊരു ഹഡിലായിട്ടും മാറാൻ സാധിക്കുന്നുണ്ട്, വരാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഓരോ തരത്തിലും ഏവിയേഡുകൾ നിർമ്മിക്കപ്പെടുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് പർച്ചേസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് മേക്ക് ചെയ്യാനുള്ള അതിന്റെ അസംസ്കൃത വസ്തുക്കളുടെ ചിലവ് വലിയ പലപ്പോഴും പ്രശ്നം വരും. ചിലപ്പോൾ എസ്റ്റാബ്ലിഷ്മെന്റ് കോസ്റ്റ്, വൈറ്റ് ബോർഡ്സ് പോലുള്ള കാര്യങ്ങൾ, ഇന്ററാക്റ്റീവ് വൈറ്റ് ബോർഡ് ഉള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴേക്ക് അതിന്റെ എസ്റ്റാബ്ലിഷ്മെന്റ് കോസ്റ്റ് വളരെ ഹൈ ആയിരിക്കും. ഇപ്പൊ ഫിനാൻഷ്യൽ ഹർഡിൽസ് വരാറുണ്ട്. ഇനി ട്രെയിനിങ്ങിന്റെ സൗകര്യങ്ങളുടെ അഭാവം പലപ്പോഴും വരാറുണ്ട്. ഇതുപോലെ തന്നെ നമുക്കിപ്പോ ഡിജിറ്റൽ എയ്ഡ്സോട് സംസാരിക്കുമ്പോൾ ഇലക്ട്രിസിറ്റിയുടെ അഭാവം വലിയ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. പിന്നീട് ഏത് എയ്ഡ് ഏത് ക്ലാസ്സുകൾക്ക് എത്രമാത്രം എഫക്റ്റീവ് ആവുന്ന അറിയാത്ത രീതിയിൽ എയ്ഡിന്റെ സെലക്ഷനിൽ പലപ്പോഴും സംഭവിക്കുന്ന തെറ്റുകൾ പലപ്പോഴും നമ്മൾ ഈ പറഞ്ഞ മാതിരിയിട്ട് വരാറുണ്ട്. ഉദാഹരണത്തിന് കുഞ്ഞുങ്ങളെയൊക്കെ നമ്മളിപ്പോ ഒരു അവയവങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ഒരു റിയൽ ആയിട്ടുള്ള അവയവത്തിന് ചിത്രങ്ങളോ വീഡിയോ അല്ല പഠിപ്പിക്കുന്നത്. അവർക്ക് ചിലപ്പോൾ ഭയം ജനിപ്പിക്കാൻ സാധ്യതയുണ്ട്, ചിലപ്പോൾ അവർക്ക് വല്ലാത്ത ടെൻഷൻ ജനിപ്പിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ആ ഒരു രീതിയിലല്ല. അപ്പൊ കുഞ്ഞുങ്ങളെ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ എന്താണ് അവരുടെ പ്രായത്തിന് മനസ്സിലാവുന്ന രീതിയിലുള്ള ചിത്രങ്ങളായിരിക്കും ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ. എന്നാലും ഹയർ ക്ലാസ്സുകളിലേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് സിമുലേറ്റ് ചെയ്തുള്ള അത്തരം തന്നെയുള്ള യഥാർത്ഥത്തിലുള്ള ചിത്രങ്ങൾ തന്നെ അല്ലെങ്കിൽ അത്തരം തന്നെ വീഡിയോസ് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പം ഇംപ്രോപ്പർ സെലക്ഷൻ ഓഫ് എയ്ഡും പലപ്പോഴും നമ്മൾ ഈ പറഞ്ഞ പോലെ ഏവിയേഴ്സ് ഉപയോഗിച്ചു എന്നുള്ളതല്ല അതിന്റെ എഫക്റ്റീവ്നെസ്സിനെ കുറയ്ക്കാൻ പലപ്പോഴും കാരണമാകുന്ന ഒരു സംവിധാനമാണ്. ഇനി നമ്മൾ ഏറ്റവും എന്താ പറയുക, എപ്പോഴും ഉപയോഗിക്കുന്ന ഏറ്റവും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഏവിഎയ്ഡ് എന്താണ് എന്ന് ചോദിച്ചാൽ അത് ചോക്ക് ബോർഡാണ്. ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ട് ഉപയോഗിക്കപ്പെടുന്ന ഈ പറയുന്ന ഉപകരണമാണ് നമ്മളെല്ലാ ക്ലാസ്സുകളിലും ഉപയോഗിക്കുന്ന, എല്ലാവരും ഉപയോഗിക്കുന്ന ചോക്ക് ബോർഡ് എന്ന് പറയുന്നത്. അത് ബ്ലാക്ക് ബോർഡ് എന്ന് പറയുന്നത് അറിയപ്പെടാറുണ്ട്. എന്നാൽ വളരെ എളുപ്പത്തിൽ, വളരെ എക്കണോമിക്കലായിട്ട് വളരെ എളുപ്പത്തിൽ ഉപയോഗിക്കാവുന്നതുകൊണ്ട് നമുക്കറിയാം രണ്ട് തരത്തിലാണ് ചോക്ക് ബോർഡ് ഉള്ളത്. ഒന്ന് ഫിക്സഡും ഉണ്ട്, പോർട്ടബിളും ഉണ്ട്. ഇതൊക്കെ നമുക്കറിയാം ഫിക്സിൽ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ സ്റ്റാൻഡ് ചെയ്തിരിക്കുന്നത്, അങ്ങനെയൊക്കെയുള്ള പല രീതിയിലുള്ള രണ്ട് തരത്തിലുള്ള കാര്യങ്ങൾ വരാറുണ്ട്. പൊതുവേ 5x6 meter സൈസിലാണ് എന്റെ പൊതുവേ ഈ ബോർഡിന്റെ ഒപ്റ്റിമം സൈസ് ആയിട്ട് വരിക എന്ന് പറയുന്നത്. സർഫസ് ഒരു അല്പ റഫ് ആയിരിക്കും, വളരെ പോളിഷ്ഡ് ആയിട്ടാണെങ്കിൽ എന്താ പറയുക, പലപ്പോഴും ഗ്ലെയർ അവിടെ നിൽക്കാനായിട്ടും കുട്ടികൾക്ക് വെട്ടമടിക്കുമ്പം എഴുതിയിരിക്കുന്ന അക്ഷരങ്ങളെ മനസ്സിലാകാൻ സാധ്യത ഇല്ലാതെ വരാറുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു അല്പ റഫ് ഫിനിഷ് ആണ് പലപ്പോഴും ഈ പറഞ്ഞ ബ്ലാക്ക് ബോർഡ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് എന്ന് പറയുന്നത്. അതുപോലെ എന്താണ് നമ്മൾ ഈ പറഞ്ഞ പോലെ നല്ല രീതിയിൽ ഒരു പ്രോപ്പറായിട്ട് മേഞ്ഞിരുന്ന ബോർഡ് ആണെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് എന്തെങ്കിലും ഡസ്റ്റർ ഉപയോഗിച്ചുകൊണ്ട് അത് മാറ്റാനായിട്ട് പറ്റും. അത് എഴുതിയിരിക്കുന്ന മാറ്റിവിട്ട് അല്ലെ പഴയ എഴുത്തിനെ മായ്ച്ചു കളയാൻ പറ്റത്തില്ല. ചില ബോർഡുകൾ അറിയാൻ്റെ പെയിന്റിന്റെ ക്വാളിറ്റി ഒക്കെ കുറയുന്നതനുസരിച്ച് അവിടെ എഴുതിയിരിക്കുന്ന അക്ഷരങ്ങൾ മാറാതെ വരികയും ഓവർലാപ്പ് ചെയ്യുന്ന മാതിരി അക്ഷരം ചെയ്യുന്ന പോലെ ഇരിക്കും. അതുപോലെ തന്നെ പറയുന്ന എന്താ പറയുക, ഇതിന്റെ ഒരു എന്താ പറയാ അതിന്റെ പൊസിഷൻ, ഈ വെച്ചിരിക്കുന്ന പൊസിഷൻ എന്ന് പറയുന്നത് കൃത്യമായിട്ട് ആ ഉയരം എന്ന് പറയുന്നതൊക്കെ വളരെ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ട കാര്യമാണ്. കുട്ടികളുടെ ഐസൈറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് അകലം, പൊക്കം, അതുപോലെ തന്നെ അത് വെച്ചിരിക്കുന്ന ആംഗിൾ, ഇതെല്ലാം തന്നെ തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ നമുക്ക് അത് പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ബോർഡിൽ എഴുതാൻ സമയത്ത് നമ്മൾ മൈക്രോ ടീച്ചിങ്ങിലൊക്കെ പഠിക്കുന്നതാണ് ബോർഡിൽ ഉപയോഗിക്കും ബ്ലാക്ക് ബോർഡ് സ്കില്ലുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഉപയോഗിക്കുന്ന വാക്കുകളുടെ സൈസ്, അതുപോലെ അതിന്റെ എന്താ പറയാ വാക്കുകൾ തമ്മിലുള്ള അകലം, അതുപോലെ തന്നെ അക്ഷരങ്ങൾ തമ്മിലുള്ള അകലം ഉണ്ടാകുന്ന ഹെഡിങ്ങിന് കൊടുക്കേണ്ട ഹൈലൈറ്റ്സ് എങ്ങനെയാണ്, ഓരോ മാർജിൻ സ്പേസ് എങ്ങനെ ഉപയോഗിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ നമ്മുടെ ഈ ഒരു പോയിന്റ് ഇതിനകത്ത് വലിയ പോയിന്റ് ഓഫ് വ്യൂ വലിയ പ്രാധാന്യമുള്ള കാര്യമല്ല. അപ്പൊ നമുക്ക് എന്താ പറയാ ബ്ലാക്ക് ബോർഡുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ചോദിക്കാൻ സാധ്യതയുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പറഞ്ഞ പോലെ താഴെ പറഞ്ഞ രീതികൾ ഏതൊക്കെയാണ് ബ്ലാക്ക് ബോർഡിന് അനുയോജ്യം എന്ന് പറയുമ്പോൾ കളർ കളർ ചോക്കുകൾ ഉപയോഗിക്കുക, ഡിഫറെന്റ് സൈസിൽ അക്ഷരങ്ങളും ഹെഡുകളും എഴുതുക, ഒരേ സ്പേസിങ് ഉപയോഗിക്കുക, ഇങ്ങനെയുള്ള ഏതാണ് അനുയോജ്യമായിട്ടുള്ളെങ്കിൽ അനുയോജ്യമല്ലാത്തത് എന്നൊക്കെ രീതിയിൽ ചിലപ്പോൾ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. എന്തായാലും ഏറ്റവും കോമൺലി താഴെ പറഞ്ഞ ഏറ്റവും കോമൺലി യൂസ്ഡ് എവിഎയ്ഡ് എന്ന് ചോദിച്ചാൽ ഏറ്റവും കോമൺലി യൂസ്ഡ് എവിഎയ്ഡ് എന്ന് പറയുന്നത് എന്താണ്, ഈ പറയുന്ന ബ്ലാക്ക് ബോർഡുകളാണ്. ഇനി നമ്മുടെ ഒരു ഗ്രാഫിക്കൽ പിക്ചോറിക്കൽ റെപ്രസെന്റേഷൻ വരുന്ന ഒരു എവിഎയ്ഡ് ആണ് ചാർട്ടുകൾ എന്ന് പറയുന്നത്.
ഈ ചാർട്ട് എന്ന് പറയുന്നത് നമുക്കറിയുന്ന പലതരത്തിലുള്ള ചാർട്ടുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പൊതുവെ അല്പം എക്കണോമിക്കൽ ആയിട്ട് ഉപയോഗിക്കാവുന്ന ഒരു ടീച്ചിങ് എയ്ഡ് ആണ് ചാർട്ട് എന്ന് പറയുന്നത്. വളരെ എളുപ്പത്തിൽ ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഇത് പ്രിപ്പയർ ചെയ്യാനും വളരെ എളുപ്പമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ നമ്മുടെ വീടുകളിൽ തന്നെ ഡൊമസ്റ്റിക് ആയിട്ടുള്ള മെറ്റീരിയൽസ് കൊണ്ട് തന്നെ എളുപ്പത്തിൽ പ്രിപ്പയർ ചെയ്യുന്നതാണ്. അപ്പൊ അതിനകത്ത് എന്ന് പറയുമ്പോഴേക്ക് പലതരത്തിലുള്ള ചാർട്ടുകൾ, നെഗറ്റീവ് ചാർട്ട്, ടാബുലേഷൻ ചാർട്ട്, ചെയിൻ ചാർട്ട്, ബാർ ചാർട്ട്, പൈ ചാർട്ട്, ഫ്ലോ ചാർട്ട്, എവല്യൂഷൻ ചാർട്ട് എന്നൊക്കെ പറഞ്ഞ് പലതരത്തിലുള്ള ചാർട്ടുകളുണ്ട്. ഈ ചാർട്ടുകൾ എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ടാബുലേഷൻ ചാർട്ട് എന്ന് പറഞ്ഞാൽ ഈ ഒരു മോഡലാണ് ടാബുലേഷൻ ചാർട്ടുകൾ വരുന്നത്. അത് ഓരോ ചില ഒരു വർഷത്തെ കണക്കുകൾ, ഓഡിറ്റഡ് കണക്കുകൾ, സ്റ്റാറ്റിസ്റ്റിക്സ്, ഇത്തരം കാര്യങ്ങൾ, അപ്പൊ ഒരു വർഷത്തെ ഒരു ലാഭനഷ്ടത്തിന്റെ രീതികൾ, മന്തിലെ ടേൺ ഓവറുകൾ തുടങ്ങിയവയൊക്കെ പലപ്പോഴും ബന്ധപ്പെടുത്തി അങ്ങനത്തെ ചില കണക്കുകളൊക്കെ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കേണ്ട ഒരു ഉപകരണമാണ് ടാബുലേഷൻ ചാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. നമുക്കറിയാം ബാർ ചാർട്ട് എന്ന് പറയുന്നത് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതാണ്. ബാർ ചാർട്ട് ബാർ വരുന്നത് നൊട്ടേഷൻ ചാർട്ട് എന്ന് പറയുന്നത് നമുക്ക് പറഞ്ഞാൽ ഒരു കൃത്യമായിട്ട് എന്താണോ അത് പറയാൻ ആഗ്രഹിക്കുന്നത്. ഇത് കാണിച്ച ഹേർട്ടിനകത്തുള്ള ബ്ലഡിന്റെ സർക്കുലേഷന്റെ സ്ട്രക്ചറാണ് കാണിച്ചിരിക്കുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കാര്യങ്ങൾ വരച്ച് കാണിക്കാനായിട്ട് അങ്ങനെയൊക്കെ ഉപയോഗിച്ചാണ് നൊട്ടേഷൻ ചാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ലൈൻ ചാർട്ട് എന്ന് പറയുന്ന ഈ പറയുന്ന പോലെ നമുക്ക് ഇതൊക്കെ ബാർ ചാർട്ട്, പൈ ചാർട്ട്, ഇങ്ങനെ ഓരോ സാധനങ്ങൾ, പൈ ചാർട്ട് ഉണ്ട്, അപ്പൊ അതുപോലെ തന്നെ ഫ്ലോ ചാർട്ട്, അത് നമ്മൾ കമ്പ്യൂട്ടറിന്റെ ഒരു പലപ്പോഴും അതിനകത്ത് പ്രോഗ്രാമിന്റെ ഇൻസ്ട്രക്ഷനോട് ബന്ധപ്പെട്ടൊക്കെ പലപ്പോഴും ഉപയോഗിക്കുന്നതാണ് ഫ്ലോ ചാർട്ടുകൾ എന്ന് പറയുന്നത്. എവല്യൂഷൻ ചാർട്ട് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വളർച്ച അത് കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് എവല്യൂഷൻ ചാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അപ്പൊ ഇത് ട്രീ ചാർട്ട് നമ്മൾ കുറെ അധികം ടൈപ്പ് ഇതുണ്ട്. ഇതൊക്കെ ഒന്നും കാണാതെ പഠിക്കേണ്ടതല്ല, ജസ്റ്റ് ആ ഫെമിലിയർ ആയിട്ട് ഒന്ന് ഇരിക്കുക, ഈ പേരുകളൊക്കെ ഒന്ന് ഫെമിലിയർ ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ് കാര്യം. പിക്ചേഴ്സ് കാണിച്ചിട്ട് ഏത് ടൈപ്പ് ചാർട്ടാണ് എന്നൊന്നും ചോദ്യങ്ങൾ വരത്തില്ല. എങ്കിലും നമ്മൾ അതിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ പഠിച്ചിരിക്കണം എന്നുള്ളത് കൊണ്ടാണ് പറഞ്ഞു പോകുന്നത്. ഏതൊക്കെയാണ് ഇതിനകത്ത് അണ്ടർ വരുന്നത് എന്നുള്ള വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. നോൺ പ്രൊജക്ട് എയ്ഡിലാണ് ഏറ്റവും കൂടുതൽ ക്ലാസിഫിക്കേഷൻ വരുന്നത്. അതിനകത്തുള്ള ഗ്രാഫിക് എയ്ഡിലുള്ള ക്ലാസിഫിക്കേഷൻ നമ്മൾ ഈ പറയുന്നത് ആദ്യമായിട്ട് പറഞ്ഞത് എന്താണ് ഈ പറയുന്ന ചാർട്ടുകളാണ്. രണ്ടാമത് വരുന്ന കാര്യം എന്താണ് പോസ്റ്റേഴ്സ് ആണ്. പോസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ് നമുക്ക് ഏതെങ്കിലും ഒരു കോൺസെപ്റ്റ്, ഏതെങ്കിലും ആശയം നമുക്ക് കാണിക്കാനായിട്ട് എന്താ പറയുക ഒരു അത് പിക്ചറിന്റെ സഹായത്തോടെ അല്ലെ പിക്ചറിന്റെയും അതുപോലെ തന്നെ എന്താ പറയുക ഒരു വാക്കുകളുടെയും ചില സ്ലോഗൻസും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒരു ആശയം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു AVI ആണ് പോസ്റ്ററുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. നമുക്ക് പല രീതിയിൽ ഇപ്പം ഒരു ആൾക്കോൾ കൺസെപ്ഷൻ എതിരെ, അല്ലെങ്കിൽ ചൈൽഡ് മാരേജിനെതിരെ, ഡൗറിക്കെതിരെ, അപ്പൊ നമ്മൾ അങ്ങനെ ഏതെങ്കിലും ഒരു ആശയത്തിന് വേണ്ടിയിട്ട് അതിനെ പ്രതിഫലിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്ന നോൺ പ്രൊജക്റ്റഡ് എയ്ഡിലെ ഗ്രാഫിക് എയ്ഡ് എന്ന് പറയുന്ന സെക്ഷനിൽ വരുന്നതാണ് എന്ന് പറയുന്നത് ഈ പോസ്റ്ററുകൾ എന്ന് പറയുന്നത്. അതുപോലെ ഗ്രാഫുകൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു തരുന്നുണ്ട്. പലതരത്തിലുള്ള ന്യൂമറിക്കൽ റിലേഷൻഷിപ്പ്, സ്റ്റാറ്റിസ്റ്റിക് റിലേഷൻഷിപ്പ് ഒക്കെ ചെയ്യുന്ന ഉപയോഗിക്കുന്ന തരത്തിലുള്ള ഗ്രാഫിക് ഒരു എയ്ഡാണ്. ഗ്രാഫുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കറിയാം പൈ ഗ്രാഫ്, ബാർ ഗ്രാഫ്, ലൈൻ ഗ്രാഫ്, പിക്ചോറി ഗ്രാഫ് എന്ന പലതരത്തിലുള്ള ഗ്രാഫുകൾ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ മറ്റൊരു കാര്യമാണ് നമ്മൾ സാധാരണ ക്ലാസ്സുകളിൽ ഉപയോഗിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട AVIയിലാണ് ഫ്ലാഷ് കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അതായത് നമുക്കറിയാം എന്താ പറയുക ഒരു കാർഡ് 25x30 cm സൈസാണ് അതിൻ്റെ ഒപ്റ്റിമം സൈസ് ആണ് പലപ്പോഴും പറയുന്നത്. അതിപ്പോ നിർബന്ധമില്ല, ആ സൈസ് തന്നെ വേണമെന്നില്ല. ഒരു മെസ്സേജ് ഒരു ക്ലൂ കൊടുക്കാൻ, അല്ലെങ്കിൽ ഒരു അഡീഷണൽ ഇൻഫർമേഷൻ കൊടുക്കാൻ, അത് വളരെ ലൈവായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന തരത്തിലുള്ള ഒരു ഗ്രാഫിക് എയ്ഡ് ആണെന്ന് പറയുന്നത്. കുട്ടികളുടെ എന്താ കോമ്പ്രഹൻഷൻ സ്കില്ല്, അല്ലെങ്കിൽ അതുപോലെ തന്നെ കാര്യം കാണിച്ചൊരു സൈലന്റ് റീഡിങ് കൊടുക്കാനായിട്ട് ഒക്കെ പലപ്പോഴും എന്താണ് ഈ പറയുന്ന പോലെ ഫ്ലാഷ് കാർഡുകൾ ഉപയോഗിക്കാറുണ്ട്. ലോവർ ക്ലാസ്സുകളിലാണ് കൂടുതലും ഫ്ലാഷ് കാർഡുകൾ, കാരണം കുട്ടികളുടെ ഇൻട്രസ്റ്റ് ജനറേറ്റ് ചെയ്യാന്ന് ഉദ്ദേശത്തോട് കൂടിയാണ് പലപ്പോഴും എന്താണ് എന്താ പറയുക ഫ്ലാഷ് കാർഡുകൾ ഉപയോഗിക്കുന്നത്. അത് കഴിഞ്ഞ മറ്റു ഫ്ലിപ്പ് ചാർട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ് നമ്മൾ ഇൻഡിവിജ്വൽ ചാർട്ട്സ് ആർ ഫിക്സഡ് ടു സം സപ്പോർട്ട് പ്രോഗ്രസ് ഘട്ടത്തിലും നമ്മൾ അതിന്റെ പ്രോഗ്രസ് കാണിക്കാൻ, അല്ലെങ്കിൽ ചില കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫ്ലിപ്പ് ചാർട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അതുപോലെ തന്നെ പിക്ചേഴ്സ് അല്ലെങ്കിൽ ഇലസ്ട്രേഷൻസ് എന്ന് പറയും. നമ്മൾ എന്താ പറയുക നമ്മൾ ഏതെങ്കിലും പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ച്, ഒരു ആശയത്തെക്കുറിച്ച് അതിന് അത് മനസ്സിലാക്കാനായിട്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു റിയൽ ഇമേജ് കാണിക്കാനായിട്ടൊക്കെ നമ്മൾ പിക്ചേഴ്സ് ക്ലാസ്സുകളിൽ ഉപയോഗിക്കാറുണ്ട്. ഈ പിക്ചറും എന്താണ് ഗ്രാഫിക് എയ്ഡ് എന്ന് പറയുന്ന കാറ്റഗറിക്കകത്ത് വരുന്ന ഒരു കാര്യമാണ് പിക്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിക്ചേഴ്സ്, ഫോട്ടോഗ്രാഫ്, ഇലസ്ട്രേഷൻസ് ഇതെല്ലാം തന്നെ എന്താണ് ഗ്രാഫിക് എയ്ഡുകളുടെ അണ്ടറിനകത്ത് വരുന്ന ഒരു സെക്ഷൻ ആയിട്ടാണ് നമ്മൾ കാണുന്നത്. ഇനി
ഈ നമ്മൾ നമ്മൾ ഇപ്പൊ ആദ്യം പറഞ്ഞ സെക്ഷൻ എന്ന് പറയുന്ന മൊത്തം എന്ന് പറയുക ഒരു ഗ്രാഫിക് എയ്ഡ് എന്ന് പറഞ്ഞാൽ അടുത്ത വരാൻ പോകുന്ന സെക്ഷൻ എന്ന് പറയുന്നത് മോഡൽസ് ആണ്. മോഡൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമുക്കൊരു ടു ഡയമെൻഷൻസ് അല്ല ത്രീ ഡയമെൻഷനിലാണ്, അതായത് കുറച്ചും കൂടെ അതിന്റെ ഒരു റെപ്ലിക്കേറ്റ് ചെയ്യുന്നല്ല, അതിന് അത് റിയൽ ഒബ്ജക്റ്റുമായിട്ട് അടുത്ത് നിൽക്കുന്ന ഒരു തരത്തിലുള്ള ഒരു ആ തരത്തിലുള്ള എ ബി എയ്ഡാണ് മോഡൽസ് എന്ന് പറയുന്നത്. ഈ മോഡൽസും പലതരത്തിലുള്ള മോഡലുകൾ നമ്മൾ പലപ്പോഴും നമുക്ക് ഉപയോഗിക്കാറുണ്ട്. ത്രീ ഡയമെൻഷൻ മോഡൽസ് പല രീതിയിൽ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഈ മോഡലിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഐഡന്റിഫിക്കേഷൻ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തിരിച്ചറിയുക എന്താണ് ഈ ആ ഒരു മോഡൽ കൊണ്ട് നമ്മൾ എന്ത് കോൺസെപ്റ്റ് ആണ് പഠിപ്പിക്കാൻ ഉപയോഗിക്കുന്നത്, ആ കോൺസെപ്റ്റിനെ തിരിച്ചറിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഉദാഹരണത്തിന് ഹൃദയത്തിന്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ ഒരു ബ്ലഡ് സർക്കുലേഷന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു എന്താ ഒരു രാജ്യത്തിന്റെ ഒരു മാപ്പ് എന്ന് പറയുന്നത്, അതിന്റെ ഒരു മോഡൽ ഒരു രാജ്യത്തിന്റെ അല്ല ഏതെങ്കിലും ഒരു മൊനുമെന്റൽ അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ പ്ലേസിന്റെ ഒരു മോഡല്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കാണിക്കുന്ന പറയുന്നതായിട്ട് ഈ പറയുന്ന മോഡൽസ് ത്രീ ഡയമെൻഷണൽ മോഡൽസ് ഉപയോഗിച്ചുകൊണ്ടാണ് അത് ചെയ്യാറുള്ളത്. അതുപോലെ തന്നെ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് പ്ലാനൽ ബോർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമുക്ക് ഒരു സാധനം എന്താ നമുക്ക് സ്റ്റിക്ക് ചെയ്യുകയും ചൂരി എടുക്കുകയും ചെയ്യാവുകയും അല്ല കുട്ടികൾക്ക് കൊണ്ട് എന്താ പറയുക കാര്യങ്ങൾ കൊണ്ട് ഫിക്സ് ചെയ്യാവുന്നതൊക്കെ തരത്തിലുള്ള ബോർഡുകളാണ് പ്ലാനൽ ബോർഡുകൾ എന്ന് പറയുന്നത്. നമ്മളിങ്ങനെ ആവശ്യമുള്ള കാര്യങ്ങൾ കൊണ്ടുള്ള ശരിയായ ഉത്തരം യെസ് നോ അല്ലെങ്കിൽ ചില പിക്ചറുകൾ ഇപ്പൊ നമ്മൾ പ്രപ്പോസിഷൻ പഠിപ്പിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കൊണ്ട് സ്റ്റിക്ക് ചെയ്ത് മാറ്റാം അല്ലെങ്കിൽ സ്റ്റിക്ക് ചെയ്യുകയും അല്ലെങ്കിൽ അത് റിമൂവ് ചെയ്യുകയൊക്കെ ചെയ്യാവുന്ന രീതിയിലുള്ള ബോർഡ്സ് പ്ലാനൽ ബോർഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ അത് നമ്മൾ നിർമ്മാണമൊന്നും പഠിക്കേണ്ട കാര്യമില്ല. അത് കഴിഞ്ഞ് നമ്മൾ സാധാരണ ഗതിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന മറ്റു തരത്തിലുള്ള ഒരു ഒരു ടീച്ചിങ് എയ്ഡ് എന്ന് പറയുന്ന പപ്പറ്റ്സുകളാണ്. അതായത് നമുക്കറിയാവുന്ന ഒരു പപ്പറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ പറയാ അത് പാവകൾ ഡോൾസ് വെച്ച് ഉപയോഗിക്കാറുണ്ട്, കൈകൾ വെച്ച് നമ്മൾ ഉപയോഗിക്കാറുണ്ട്, നെഴലുകൾ വെച്ച് ഉപയോഗിക്കാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള പപ്പറ്റ്സുകൾ നമ്മൾ എന്താ പറയുക തൂക്കി ഇടുന്ന രീതിയിൽ, അതുപോലെ രണ്ട് സൈഡത്ത് രണ്ട് രണ്ട് കോൺസെപ്റ്റ് വരുന്ന രീതിയിൽ മാറ്റുണ്ട്, ഷാഡോസ് ഉപയോഗിക്കാറുണ്ട്. അപ്പം പപ്പറ്റ് ഫിംഗർ പപ്പറ്റ്സ് ഷാഡോ പപ്പറ്റ്സ് അങ്ങനെ പല രീതിയിലുള്ള പപ്പറ്റ് ഷോസ് നമ്മൾ പലപ്പോഴും എന്താണ് എ ബി ഐ ഡി വളരെ എഫക്റ്റീവ് ആയിട്ട് കോൺസെപ്റ്റുകൾ പറയാനായിട്ട് ചില സ്റ്റോറി പറയാനായിട്ടൊക്കെ പലപ്പോഴും ഇങ്ങനെ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ അത് നമ്മൾ പലപ്പോഴും എന്താ പറയുക ഈ പപ്പറ്റ് ഷോ നടത്തുക എന്ന് പറയുന്നത് വളരെ എന്താ പറയുക ഒരു നമ്മുടെ ഒരു വോയിസ് ഓവർ നമ്മുടെ ഡയലോഗ്സിന്റെ അകമ്പടിയോടാണ് പലപ്പോഴും പഠിപ്പിക്കുമ്പോഴാണ് കുറച്ചും കൂടെ നന്നായിട്ട് വരാറുള്ളത്. ഇംഗ്ലീഷിലൊക്കെ നല്ല രീതിയിൽ ചില സ്റ്റോറീസ് ഒക്കെ മനസ്സിലാക്കാനായിട്ടൊക്കെ പലപ്പോഴും പപ്പറ്റ് ഷോ ആയിട്ട് കാര്യങ്ങൾ കുട്ടികളെ അവതരിപ്പിക്കും വളരെ ഇൻട്രസ്റ്റ് ആയിട്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പൊ അതൊരു സ്കിൽ ജോബ് തന്നെയാണ്, സ്കില്ലായി ഒരു സ്കിൽഫുൾ ആയിട്ട് കാര്യങ്ങൾ ചെയ്യേണ്ടതാണെങ്കിൽ പക്ഷെ നമുക്ക് കുട്ടികൾക്ക് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഇൻട്രസ്റ്റ് ആയിട്ട് പോകുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതിനകത്ത് ചോദിക്കാൻ ഉള്ളത് ടൈപ്സ് ഓഫ് പപ്പറ്റ്, സ്റ്റിക് പപ്പറ്റ്, സ്ട്രിംഗ് പപ്പറ്റ്, അതുപോലെ എന്താ പറയുക ഫിംഗർ അല്ലെങ്കിൽ ഗ്ലൗസ് പപ്പറ്റ്, അതുപോലെ ഷാഡോ പപ്പറ്റ്, അങ്ങനെയുള്ള തരത്തിലുള്ള പപ്പറ്റ്സുകൾ ആ പപ്പറ്റ് ഷോസ് പലപ്പോഴും ഈ പറഞ്ഞ പോലെ ഏവിയേഴ്സ് അകത്ത് വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഒരു ടൈപ്പ് ഓഫ് എന്താ പറയുക എന്താ പറയുക ഏവിയേഡ് ആയിട്ട് വരുന്നതാണ് പപ്പറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അടുത്തെന്ന് പറയുന്നത് ബുള്ളറ്റിൻ ബോർഡ്സ് ആണ്. നമുക്ക് നമ്മുടെ സ്കൂളുകളിലൊക്കെ കണ്ടുള്ള ടൈപ്പാണ് ബുള്ളറ്റിൻ ബോർഡ്സ് എന്ന് പറയുന്നത്. ഈ ബുള്ളറ്റിൻ ബോർഡ്സ്, നോട്ടീസ് ബോർഡ്സ് ഇതൊക്കെ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ പറഞ്ഞ നമ്മുടെ ഒരു ടീച്ചിങ് എയ്ഡായിട്ട് തന്നെയാണ് നമ്മൾ ഇതിനെയൊക്കെ ഇന്ന് കാണുന്നത്. ഡിസ്പ്ലേ ബോർഡ്സ് എന്ന് പറയുന്ന സെക്ഷനിലാണ് ഇത്തരം കാര്യങ്ങൾ, ബ്ലാക്ക് ബോർഡ്, പ്ലാനൽ ബോർഡ്, ബുള്ളറ്റിൻ ബോർഡ് എന്നൊക്കെ പറയുന്നതൊക്കെ പറയുന്നത് ഡിസ്പ്ലേ എയ്ഡ് എന്ന് പറയുന്ന ഡിസ്പ്ലേ ബോർഡ്സ് എന്ന് പറയുന്ന നോൺ പ്രൊജക്റ്റഡ് എയ്ഡിന്റെ ഒരു സെക്ഷനിനകത്താണ് ഇതൊക്കെ വരുന്നതെന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞത് ഗ്രാഫിക് എയ്ഡുകളെ കുറിച്ചായിരുന്നു, ഫോട്ടോഗ്രാഫ്സ്, പിക്ചർ, ഫ്ലാഷ് കാർഡ്സ്, പോസ്റ്റർ, ചാർട്ട്, ഡയഗ്രാം, അതുപോലെ മാപ്പുകൾ വരാറുണ്ട്, ഗ്രാഫുകള്, കാർട്ടൂണുകള്, കോമിക്കുകൾ ഇതൊക്കെ എന്ന് പറയുന്നത് നോൺ പ്രൊജക്റ്റഡ് എയ്ഡ് ഗ്രാഫിക് എയ്ഡ് എന്ന് പറയുന്ന സെക്ഷനകത്താണ് വരുന്നത്. ഈ നോൺ പ്രൊജക്റ്റഡ് എയ്ഡിനകത്തുള്ള ഡിസ്പ്ലേ ബോർഡ് എന്ന് പറയുന്ന കാറ്റഗറിക്കകത്ത് വരുന്നതാണ് നമ്മൾ ബ്ലാക്ക് ബോർഡ്, അല്ലെങ്കിൽ ചോക്ക് ബോർഡ്, പാനൽ ബോർഡുകൾ, ബുള്ളറ്റ് ബോർഡുകൾ, നോട്ടീസ് ബോർഡുകൾ, ഇത്തരം കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ പറയുന്ന ഡിസ്പ്ലേ ബോർഡിനകത്ത് വരുന്ന കാര്യങ്ങളാണ്. ഇനി നമ്മൾ പറഞ്ഞ രണ്ടാം മറ്റു കാര്യങ്ങളാണ് മോഡൽസ് അല്ലെ ഒബ്ജക്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക ത്രീ ഡി എയ്ഡുകൾ, ത്രീ ഡയമെൻഷണൽ എയ്ഡുകൾ എന്ന് പറയുന്ന മോഡൽസ് എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് തന്നെ ചിലപ്പോൾ സ്പെസിമെൻസ് വരാറുണ്ട്, മോഡൽസ് വരാറുണ്ട്, അതുപോലെ അത് പപ്പറ്റ്സുകൾ വരാറുണ്ട്, ഇതൊക്കെ എന്ന് പറയുന്നത് ത്രീ ഡി എയ്ഡുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. ഇനി വരുന്ന പ്രധാനപ്പെട്ട മറ്റൊരു സംവിധാനമാണ് നമ്മൾ ഈ പറഞ്ഞ പ്രൊജക്ടർ എയ്ഡിനകത്ത് എന്ന് പറയുന്ന ഓവർഹെഡ് പ്രൊജക്ടർ എന്ന് പറയുന്ന പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന
നമ്മുടെ പ്രൊജക്ടർ, നമുക്കറിയാം എന്താ പറയുക, ഫിലിം വെച്ച് ഗ്ലാസ് ഗ്ലാസ് പേപ്പർ, പ്രത്യേക തരം ഒരു ഗ്ലാസ് പേപ്പറിനകത്ത് എഴുതിക്കൊണ്ട് അത് ഒരു സ്ക്രീനിലേക്കോ ബോർഡിലേക്കോ പതിപ്പിച്ചുകൊണ്ട് പഠിപ്പിക്കുന്ന ആദ്യകാലത്ത് ഉപയോഗിച്ചിരുന്ന എന്താ പറയുക ടൈപ്പ് ഓഫ് ഒരു പ്രൊജക്ടർ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു ടീച്ചിങ് എയ്ഡ് ആയിരുന്നു എന്താ പറയുക ഈ പറയുന്നത് ഓവർ ഹെഡ് പ്രൊജക്ടർ എന്ന് പറയുന്ന ഉപകരണം എന്ന് പറയുന്നത്. എന്നാൽ അതിനുശേഷം ഉണ്ടായ വലിയൊരു മാറ്റമാണ് നമ്മളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പവർ പോയിന്റ് പ്രസന്റേഷൻ എന്ന് പറയുന്നത്. പവർ പോയിന്റ് പ്രസന്റേഷൻ എന്ന് പറയുന്നത് വലിയ രീതിയിൽ ഉപയോഗിക്കുന്ന ഒരു ഒരു ടീച്ചിങ് എയ്ഡ് ആണ്, അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും വളരെ ജനകീയമായിട്ട് AV-എയ്ഡുകൾ ഏറ്റവും ജനകീയമായി മാറുകയും അതുപോലെ തന്നെ എന്താ പറയുക ഏറ്റവും എളുപ്പത്തിലും ഏറ്റവും എഫക്റ്റീവായിട്ട് നമുക്ക് വീഡിയോ വേണേൽ വീഡിയോ ആഡ് ചെയ്യാം, ഓഡിയോ വേണേൽ ഓഡിയോ ആഡ് ചെയ്യാം, പിക്ചർ വേണേൽ പിക്ചർ ആഡ് ചെയ്യാം, അതുപോലെ തന്നെ മെസ്സേജ് നമുക്ക് വേണ്ട കണ്ടന്റുകൾ ടൈപ്പ് ചെയ്ത് കയറ്റാം, അങ്ങനെ ഒരുപാട് തരത്തിലുള്ള ഓപ്ഷൻസ് വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടും യൂസർ ഫ്രണ്ട്ലി ആയിട്ടും ചെയ്യാൻ പറ്റുന്ന ഒരു ടീച്ചിങ് എയ്ഡ് ആണ് പവർ പോയിന്റ് പ്രസന്റേഷൻ എന്ന് പറയുന്നത്. അതിനകത്ത് പലപ്പോഴും വരുന്നെന്ന് പറഞ്ഞാൽ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ പലപ്പോഴും വരാറുണ്ട്. അതിലുണ്ടാകുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാല് ആവശ്യമില്ലാത്ത സ്പെഷ്യൽ എഫക്റ്റുകൾ, ആവശ്യമില്ലാത്ത സൗണ്ട് എഫക്റ്റുകൾ കൊടുക്കുന്നതാണ് പലപ്പോഴും. എന്താ പറയാ ഒരിക്കലും നമുക്ക് എന്താ കുട്ടി നമുക്ക് ഒരു ഒരു കാര്യം അവതരിപ്പിക്കുന്നതിനകത്ത് ആവശ്യമുള്ള കണ്ടന്റ് മാത്രം എന്താ പറയുക കൊടുക്കുക എന്നുള്ളതാണ്. ആവശ്യമില്ലാത്ത എഫക്റ്റുകൾ കൊടുത്തു കഴിഞ്ഞിട്ട് കുട്ടികൾക്ക് കുട്ടികളുടെ ശ്രദ്ധ തെറ്റിപ്പോകാനായിട്ട് സാധിക്കാറുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം എന്താണ് നമ്മൾ നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് ഒട്ടനവധി ഫോണ്ടുകൾ ഉണ്ടാവാറുണ്ട്, ഒട്ടനവധി ഫോണ്ടുകൾ ഉണ്ടാവാറുണ്ട്, പല ഫണ്ണി ഫോണ്ടുകൾ ഉണ്ടാവാറുണ്ട്, സ്റ്റാൻഡേർഡ് ഫോണ്ടുകൾ ഉണ്ടാവാറുണ്ട്, ഡിസൈൻഡ് ഫോണ്ടുകൾ ഉണ്ടാവാറുണ്ട്, പല ഫോണ്ടുകൾ ഉണ്ടാവാറുണ്ട്. എപ്പോഴും നമ്മൾ ഒരു പ്രൊജക്ട് ഒരു ഒരു പവർ പോയിന്റ് പ്രസന്റേഷൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്, എപ്പോഴും കൃത്യമായിട്ട് സ്റ്റാൻഡേർഡ് ഫോണുകൾ നമുക്ക് ഏരിയലോ ടൈംസ് ന്യൂ റോമൻ പോലുള്ള സ്റ്റാൻഡേർഡ് ഫോണ്ടുകൾ, അതായത് എല്ലാവർക്കും വിസിബിൾ ആവുന്ന എല്ലാവർക്കും മനസ്സിലാവുന്ന ശൈലിയിലുള്ള അക്ഷരങ്ങൾ മാത്രമേ എന്തിനു ഉപയോഗിക്കാവൂ ഇതിനകത്ത് ഉപയോഗിക്കാറുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ സൈസ് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ നോക്കി നമ്മൾ ഈ കാണിക്കുന്ന ഈ ഒരു എന്താ പറയുക നമ്മുടെ ഈ പ്രസന്റേഷനകത്ത് മൊത്തം കൂടെ ഒരു മൂന്ന് മൂന്ന് ആറ് അഞ്ച് ലൈനാണ്, ആറ് ലൈൻസ് ആണ് ആകെ നമ്മൾ കൊടുത്തിരിക്കുന്നത്. എന്നാൽ നമുക്കൊരു സാധാരണ സൈസ് നമുക്ക് എന്ത് ചെയ്യാൻ ഒരു 12 മുതൽ 15 16 ലൈൻസ് വരെ നമുക്ക് ഒരു സ്ലൈഡിൽ കൊടുക്കാൻ സാധിക്കും. പക്ഷെ ഇതിന്റെ സൈസ് കുറയുന്നതിനനുസരിച്ച് ഇതിന്റെ വിസിബിലിറ്റി കുറയുകയും കുട്ടികൾക്ക് ഇത് വായിക്കാനുള്ള കഴിവ് നഷ്ടപ്പെടും, അല്ലെങ്കിൽ അവർക്കുള്ള ഡിസ്റ്റിംഗ്വിഷ് ചെയ്ത് വാക്കുകൾ ഡിസ്റ്റിംഗ്വിഷ് ചെയ്ത് വായിച്ചെടുക്കാനുള്ള കോൺസെപ്റ്റ് മനസ്സിലാവാനുള്ള സാഹചര്യം നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യും. അപ്പൊ അങ്ങനെ ഉണ്ടാവുന്ന സാഹചര്യം ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാല് ഇതിന്റെ ഫോൺ സൈസ് ഇത് വെക്കുന്ന ഒരു എന്താ പറയാ അതിന്റെ ലൈൻസ് തമ്മിലുള്ള അകലം ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അവസാനം ഇരിക്കുന്ന നമ്മൾ ബ്ലാക്ക് ബോർഡിനെ കുറിച്ച് പറയുന്ന പോലെ അവസാനം ഇരിക്കുന്ന കുട്ടിക്ക് പോലും എന്താണ് എല്ലാ ഓഡിയൻസിനും കൃത്യമായി കാണാവുന്ന രീതിയിലായിരിക്കണം ഇതിന്റെ ഒരു സാധനം എന്ന് പറയുന്നത് ഈ പറയുന്ന നമ്മുടെ ബ്ലാക്ക് ബോർഡിന്റെ സോറി പ്രസന്റേഷനിലെ അക്ഷരങ്ങളുടെ സ്ഥാനം അല്ലെ സൈസ് എന്ന് പറയുന്നത്. നമുക്കറിയാം എന്താ പറയാ ടൈറ്റിൽസിന് 40 മുതൽ 72 പോയിന്റ് സൈസ് ആണ് കൊടുക്കാറുള്ളത്, ടെക്സ്റ്റിന് 28 മുതൽ 40 സൈസ് വരെ കൊടുക്കുന്നതാണ് ഏറ്റവും അഭികാമ്യമായിട്ടുള്ള ഫോൺ സൈസ് ആയിട്ട് നമ്മൾ പവർ പോയിന്റിൽ പറയുന്നത്. നമ്മൾ 20 സൈസ് ഒക്കെ കൊടുക്കാറുണ്ട്, പക്ഷെ ഏറ്റവും കുറഞ്ഞ 28 സൈസ് കുറയാതെ കൊടുക്കണം. കാര്യം കുട്ടികൾക്ക് ഈ പറയുന്ന പ്രൊജക്റ്റഡ് എയ്ഡിന്റെ ഈ പറയുന്ന ആ ഒരു എഫക്റ്റ് കുട്ടികൾക്ക് പ്രസന്റ് ചെയ്യുമ്പോൾ നന്നായിട്ട് മനസ്സിലാക്കണം എന്നുള്ളതിന്റെ രീതിയിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ടൈറ്റിലുകൾക്ക് ഹെഡിങ് മെയിൻ ഹെഡിങ്ങുകൾ 40 മുതൽ 72 പോയിന്റ് സൈസും ടെക്സ്റ്റ് നമ്മൾ ഉപയോഗിക്കുന്ന കണ്ടന്റ് ഏരിയക്ക് ഏറ്റവും കുറഞ്ഞ 28 മുതൽ 48 40 ഇടയ്ക്കുള്ള ഒരു സൈസും കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ല രീതിയിൽ ഈ കാര്യങ്ങൾ അല്ലെങ്കിൽ അക്ഷരങ്ങൾ മനസ്സിലാവാനായിട്ടുള്ള ഒരു ഉണ്ടാവുക എന്ന് പറയുന്നത്. ഇനി നമുക്ക് ചില ആൾക്കാർ നമ്മളിപ്പോ എഴുതുന്നുണ്ടോ എല്ലാം ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതി വെക്കും, ചിലത് പോലെ ടോഗിൾ ചെയ്ത് എഴുതി വെക്കും. അപ്പൊ ഇത് നമുക്ക് ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ എല്ലാ അക്ഷരങ്ങളും ക്യാപിറ്റലാക്കി വെക്കുന്ന സമയത്ത് പലപ്പോഴും ഒരു ഹൈലൈറ്റ് കിട്ടത്തില്ല. അപ്പോൾ ചില നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നതെങ്കിൽ അത് മാത്രം ക്യാപിറ്റലൈസ് ചെയ്യുന്നതും കുറച്ചും കൂടെ എളുപ്പത്തിൽ ആൾക്കാർ ശ്രദ്ധിക്കും. എന്നാൽ എല്ലാം കൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും എന്താണ് ഒരു തരത്തിൽ നമുക്ക് എന്ത് ചെയ്യത്തില്ല ഈ പറയുന്ന ഒരു അട്രാക്ഷൻ കിട്ടില്ല പലപ്പോഴും. അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം. എപ്പോഴും ക്യാപിറ്റലൈസേഷന് കൃത്യമായിട്ടുള്ള സ്റ്റാൻഡേർഡ് റൂൾസുകൾ ഫോളോ ചെയ്യണം. അതുപോലെ തന്നെ നമുക്ക് മാത്രം മനസ്സിലാവുന്ന ചില ഷോർട്ട് ടൈറ്റിൽസുകൾ അബ്രിവേഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഈ പറയുന്ന എന്തുപയോഗിക്കാൻ പാടില്ല. നമ്മുടെ എന്താ പറയാ പ്രസന്റേഷൻ സ്ലൈഡുകളിൽ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഉപയോഗിക്കാൻ പാടില്ല. കാര്യം ഇത് കാണുന്ന ആൾക്ക് വളരെ യാതൊരു സംശയത്തിനും എന്താ പറയുക ഇടവരാത്ത രീതിയിലായിരിക്കണം എന്ത് ചെയ്യാനായിട്ട് ഇതിലെ കണ്ടന്റ് കൊടുക്കേണ്ടതെന്ന് പറയുന്നു കഴിഞ്ഞാല്. അതുപോലെ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട സംഭവമാണ്
ഇതിന്റെ ഒരു അലൈൻമെന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമുക്കറിയാം. സെൻട്രൽ ഓറിയന്റേഷൻ ഉണ്ട്, സൈഡ് ഓറിയന്റേഷൻ ഉണ്ട്, തമ്മിലുള്ള ലൈൻസ് തമ്മിലുള്ള സ്പേസിംഗ് ഉണ്ട്, ഇതൊക്കെ പലപ്പോഴും പ്രശ്നം വരും. അതുപോലെ ജസ്റ്റിഫൈ ചെയ്യാതെ, അതായത് ഒരു ലൈൻ തീരുന്നതിന്റെ അടുത്തതിന്റെ അടുത്ത ലൈൻ വേറൊരു സ്ഥലത്തായിരിക്കും, അടുത്ത ലൈൻ കുറച്ച് കുറഞ്ഞിട്ടായിരിക്കും, ചിലപ്പോൾ കൂടിയിട്ടായിരിക്കും. ഇതിങ്ങനെ പല രീതിയിൽ നിൽക്കുന്ന സമയത്ത് കുട്ടികൾക്ക് അത് വായിച്ചെടുക്കാനും പ്രയാസം വരും. ചിലപ്പം സെന്റൻസുകൾ ഫുൾ സ്റ്റോപ്പുകൾ പോലെ കോമയ്ക്കൊന്നും ചിന്തിക്കുന്ന പ്രാധാന്യം കിട്ടാതെ വരികയും ചെയ്യും. അതുകൊണ്ട് തന്നെ ലൈൻസിന്റെ ജസ്റ്റിഫിക്കേഷൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഓവർ ആയിട്ടുള്ള കളർ, കണ്ണിന് ബുദ്ധിമുട്ടുണ്ടാക്കാവുന്ന രീതിയിലുള്ള ഭയങ്കര ഒരു ഓവർ ആയിട്ടുള്ള ഫോണ്ട് കളേഴ്സ് ഒന്നും ലെക്ചേഴ്സിന് കൊടുക്കാതെ എപ്പോഴും അല്പം ഡിം ആയിട്ട് നിൽക്കുന്ന, അതിൽ അത്യാവശ്യം ഡിം എന്ന് ഉദ്ദേശിക്കുന്നത് കണ്ണിന് വലിയ സ്ട്രെയിൻ കൊടുക്കാത്ത രീതിയിലുള്ള കളേഴ്സ് ആയിരിക്കണം ഇതിന് കൊടുക്കേണ്ടതെന്ന് പറയുന്നത്. അതുപോലെ ചില നമുക്ക് എന്താ പറയുക, ചില ചില പ്രത്യേക ഫോണ്ടുകൾ, ചില പ്രത്യേക തീമുകൾ ഉപയോഗിക്കുമ്പോൾ കുറച്ച് അക്ഷരങ്ങൾ ടോട്ടലി എന്തൊരു മങ്ങി നിൽക്കുന്ന ഒരു ഫീല് വരും. ഒരിക്കലും അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. എന്താ പറയുക, നമുക്ക് എപ്പോഴും എന്താണ് വൈറ്റ് അല്ലെങ്കിൽ നമ്മൾ എന്താ നല്ല രീതിയിലുള്ള ഡാർക്ക് ഷെയ്ഡ്സുകൾ, എന്ന് വെച്ചാൽ കണ്ണിന് ബുദ്ധിമുട്ടുള്ള ഷെയ്ഡ് അല്ല, കളറിന്റെ ഷെയ്ഡ് ഡാർക്ക് ഷെയ്ഡ്സുകൾ അല്ലെങ്കിൽ വൈറ്റ്, കളേർഡ് ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിൽ വൈറ്റ് അല്ലെങ്കിൽ നോർമലി ബ്ലാക്ക്, ഇങ്ങനെയുള്ള അക്ഷരങ്ങളാണ് എപ്പോഴും എന്താണ് ഏറ്റവും എളുപ്പത്തിൽ എന്താ പറയുക നല്ല രീതിയിൽ കുട്ടികൾ മനസ്സിലാവാൻ വേണ്ടി സഹായിക്കുന്ന അക്ഷര ശൈലി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ഇനി എന്താ പറയുക, ചില ആൾക്കാർ വളരെ പിക്ചേഴ്സും മറ്റു കാര്യങ്ങളൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ കൊടുക്കും. ഇത് ബാക്ക്ഗ്രൗണ്ടിൽ കൊടുത്തു കഴിയുമ്പോൾ ആ ബാക്ക്ഗ്രൗണ്ടിന്റെ ഒരു ഇന്ററാക്ഷൻ കൊണ്ട് അല്ലെങ്കിൽ അതിന്റെ ഒരു ഇൻവോൾവ്മെന്റ് കൊണ്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന കണ്ടന്റ് ഏരിയ വായിക്കാൻ പറ്റാത്ത ഒരു വലിയ സാഹചര്യങ്ങൾ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. അപ്പൊ അതും വളരെ ഒന്ന് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്. സിമ്പിൾ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കണം. അതായത് നമ്മൾ ടെക്സ്റ്റ് ആണ് ഹൈലൈറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ ഒരു പിക്ചർ ആണ് ഹൈലൈറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതെങ്കിൽ അതിന് പ്രാധാന്യം കൊടുക്കുക. അല്ലാതെ ബാക്ക്ഗ്രൗണ്ടിലുള്ള തീമുകളും അതിനകത്തുള്ള പ്രത്യേക കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും ആൾക്കാർക്ക് ഇത് കാണുന്നവർക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാവുന്ന ഒരു പ്രശ്നമായിട്ട് വരാറുണ്ട്. ഇതുപോലെ പ്രധാനപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ടീച്ചിങ് എയ്ഡാണെന്ന് പറയുന്നത് ടെലിവിഷൻ എന്ന് പറയുന്നത്. ഈ ടെലിവിഷനും വളരെ പ്രധാനപ്പെട്ട ടീച്ചിങ് എയ്ഡായിട്ട് വരുന്നതാണ്. ഓഡിയോ വീഡിയോ എയ്ഡ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിക്കകത്ത് വരുന്നതാണ് ടെലിവിഷൻ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നമുക്ക് എന്താ പറയുക, വളരെ പ്രധാനപ്പെട്ട ഒരു എയ്ഡാണ്, ടീച്ചിങ് എയ്ഡായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. പക്ഷേ ലാപ്ടോപ്പിന്റെ അല്ലെങ്കിൽ കമ്പ്യൂട്ടറുകളുടെ ആവിർഭാവത്തോടെ സ്കൂളുകളിൽ നിന്ന് അല്ലെങ്കിൽ കോളേജുകളിൽ നിന്ന് ഈ ടെലിവിഷന്റെ ഉപയോഗം വരാതെ, ടെലിവിഷനും എന്താണ് ഈ ലാപ്ടോപ്പോ കമ്പ്യൂട്ടറുകൾ തന്നെ അത് അതിനെ ആ ടേക്കപ്പ് ചെയ്തുകൊണ്ട് തന്നെ ഇത് ഉപയോഗിക്കുന്നില്ല. പക്ഷെ ഈ എ ബി എയ്ഡുകളുടെ ഒരു സ്വാധീനം തുടക്ക കാലഘട്ടത്തിൽ വലിയ രീതിയിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കാര്യമാണ്. കാര്യം പ്രത്യേകിച്ച് എഡ്യൂക്കേഷണലിന്റെ ഡോക്യുമെന്ററികൾ, ചില വീഡിയോസ്, ഇത്തരം കാര്യങ്ങൾ പ്രസന്റ് ചെയ്യാനായിട്ട് ആ കാര്യത്തിന് ആ സമയത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന പ്രധാനപ്പെട്ട എന്താ പറയുക ഒരു പ്രധാനപ്പെട്ട ടീച്ചിങ് എയ്ഡായിരുന്നു ടെലിവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അതിനുശേഷം ഉണ്ടായിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ടീച്ചിങ് എയ്ഡ് എന്ന് പറയുന്നത് ഗ്രാഫിക് അതിനകത്ത് വരുന്ന ലീഫ്ലെറ്റ്, പാംലെറ്റ്, ബ്രോഷേഴ്സ് എന്നൊക്കെ പറയുന്ന എന്താ പറയുക ഹാൻഡ് ഔട്ട്സുകൾ നമുക്ക് നമുക്ക് കൊടുക്കി ഒതുക്കി കാര്യങ്ങൾ വൃത്തിയായിട്ട് ഒതുക്കി കൊണ്ട് കൊടുക്കുക, കോൺസെപ്റ്റ് മനസ്സിലാക്കുക, അല്ലെങ്കിൽ കൊടുക്കാൻ ഇത്തരത്തില ഇൻഫർമേഷൻ പാസ് ചെയ്യുക തുടങ്ങിയ അർത്ഥത്തില് ചെയ്യുന്ന കാര്യങ്ങൾ ലീഫ്ലെറ്റ്, പാംലെറ്റുകൾ, ബ്രോഷേഴ്സ് എന്ന് പറയുന്നതൊക്കെ ഈ പറയുന്ന ഹാൻഡ് ഔട്ട്സിനകത്ത് വരുന്ന കാറ്റഗറിക്കകത്ത് വരുന്ന കാര്യമാണ്. ഒരു സിംഗിൾ ഷീറ്റ് ഓഫ് പേപ്പർ ഫോൾഡഡ് ടു മേക്ക് ഫുൾ പേജ് ഓഫ് പ്രിന്റഡ് മാറ്റർ, ആ ഒരു കോൺസെപ്റ്റിൽ വരുന്നതാണെങ്കിൽ അത് ലീഫ്ലെറ്റ് എന്നാണ് നമ്മൾ അതിനെ പറയാറുള്ളത്. പാംപ്ലെറ്റ് എന്ന് പറയുന്നത് എന്താണ്, നമുക്കൊരു രണ്ടോ മൂന്നോ ആയിട്ട് ഡിവൈഡ് ചെയ്തുകൊണ്ട് എന്താ പറയുക ഒരു സൈഡിലും രണ്ട് സൈഡിലും പ്രിന്റ് ചെയ്ത പാംപ്ലെറ്റുകൾ എന്ന് പറയുന്നത്. ബ്രോഷർ എന്ന് പറയുന്നത് എന്താണ്, എല്ലാ കോൺസെപ്റ്റ് ബുക്ക് പോലെ ഇരിക്കും. അത് ഏതെങ്കിലും ബന്ധപ്പെട്ടുകൊണ്ടുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും പ്രൊഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള എന്താ പറയുക അതിന്റെ പ്രധാനപ്പെട്ട ഫെസിലിറ്റീസ് ഒക്കെ വിശദീകരിക്കുന്ന ഒരു ചെറിയൊരു മിനി ഒരു ഗൈഡ് എന്ന് പറയുന്ന രീതിയിലാണ് ബ്രോഷേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് മൂന്നും തമ്മിലുള്ള കാലം മനസ്സിലാക്കാനാണ് സാധിക്കുക. അതുപോലെ എന്താ പറയുക നമ്മൾ ചില പ്രാക്ടിക്കൽ എയ്ഡിൽ ഉപയോഗിക്കാണ്ട് ഒബ്ജക്ട്സുകൾ എന്നാണ് അറിയപ്പെടാത്തത് എന്ന് പറഞ്ഞാൽ തെർമോമീറ്റർ പോലുള്ളത് അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക പ്രാക്ടിക്കൽ ലാബോറട്ടറിയിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ഇതൊക്കെ നമ്മൾ ഇപ്പോഴും ഉപയോഗിക്കാറുണ്ട്. അതുപോലെ എന്താ പറയുക സ്പെസിമെൻസ് നമുക്കറിയാം ബയോളജിയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള നമ്മുടെ ലാബുകളിൽ ഒരുപാട് തരത്തിലുള്ള സ്പെസിമെൻസുകൾ യഥാർത്ഥത്തിലുള്ള കോശങ്ങൾ അല്ലെങ്കിൽ ഭ്രൂണം അല്ലെ അങ്ങനെയുള്ള പല കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ സ്പിരിറ്റിൽ നമ്മൾ പല ബോഡി അവയവങ്ങൾ നമ്മൾ പല കോളേജുകളിൽ നമ്മൾ ഉപയോഗിക്കാറുണ്ടല്ലോ, ലാബുകൾ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ഇതിനെ സ്പെസിമെൻസ് എന്നറിയപ്പെടുന്നത്, അതായത് റിയൽ സാധനങ്ങൾ, അത് എന്താ പറയുക അത് അത്തരം സാധനങ്ങൾ പഠനത്തിനായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അതിനെ നമ്മള്
സ്പെസിമൻ എന്നാ പറയാറുള്ളത്. അപ്പൊ ഈ സ്പെസിമെൻസും ഇതാണ് ഈ പറഞ്ഞ ത്രീ ഡയമെൻഷണൽ എയ്ഡിനകത്താണ് വന്നിരിക്കുന്നത്. പിന്നെ അല്ല മാഗ്നറ്റിക് ബോർഡ്സ്, നമുക്കൊരു ഒരു പ്രശ്നം പറ്റുന്ന ഞാൻ പറയുന്നത് എന്തോ ഒരു ഇയർ പറ്റിട്ടുണ്ട് എന്റെ ഈ നമ്മുടെ ഈ എന്താ പറയാ സ്ലൈഡുകളും എന്തൊക്കെ ഒരു രീതിയിൽ ഓർഡർ അല്ല വന്നിരിക്കുന്നത്, അത് പിന്നെ കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് എന്തോ ഒരു ഇഷ്യൂ വന്നതാണ്. അപ്പൊ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്നില്ല. അപ്പൊ ഞാൻ നോട്ട്സ് ആയിട്ട് തരുമ്പോൾ അത് ക്ലിയർ ആക്കിയിട്ട് ഞാൻ തരത്തോളൂ. അപ്പൊ ഈ മാഗ്നറ്റിക് ബോർഡ് നമുക്ക് എന്താ എവിടെ എവിടെ വരുന്നതാണ്, നമ്മുടെ ഗ്രാഫിക് ഡിസ്പ്ലേ ബോർഡിനകത്ത് വരുന്ന മാഗ്നറ്റിക് ബോർഡ് അറിയാം, നമുക്ക് പിടിപ്പിച്ച് വെക്കാൻ പറ്റുന്ന രീതിയിൽ ചില എന്താ പറയാ അത് കാന്ത ഉണ്ടാവുന്ന കാര്യങ്ങള് ഒട്ടിച്ചൊട്ടിച്ച് വെക്കാൻ, പ്രധാനപ്പെട്ട പോയിന്റുകള് കാര്യങ്ങള് പിക്ചറുകള്, പിന്നെ ചില ഗെയിമുകള് ലാംഗ്വേജ് ഗെയിംസ് കൊടുക്കുന്ന സമയത്ത് വൊക്കാബുലറി ഗെയിംസ് ഗ്രാമർ ഗെയിംസ് കൊടുക്കുന്ന സമയത്തൊക്കെയും ഈ മാഗ്നറ്റിക് ബോർഡ്സ് സാധനങ്ങൾ പലപ്പോഴും ഉപയോഗിക്കാറുണ്ട്. അതുപോലെ നമുക്ക് പെഗ്ഗുകൾ നമ്മൾ എന്താ പറയുക ഇങ്ങനെ ഒരു ചെറിയ ഡോട്ട് ഡോട്ട്സ് വരുന്ന രീതിയിലുള്ള പെഗ് ബോർഡുകൾ പലപ്പോഴും നമ്മൾ പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. ഇതിന് ഇപ്പൊ ഇതിന് എൽ ഇ ഡി ബോർഡ്സ് ഒക്കെ ഇപ്പൊ ഈ സമയത്ത് അവൈലബിൾ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു കാർട്ടൂണുകൾ നമ്മുടെ ഒരു ഗ്രാഫിക് എയിൽ വരുന്നതാണ് കാർട്ടൂണുകൾ എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ എന്താ പറയാ പ്രൊജക്ടർ എയിൽ പ്രധാനപ്പെട്ട കാര്യമാണ് ഫിലിം പ്രൊജക്ടർ എന്ന് പറയുന്നത്. ഫിലിം പ്രൊജക്ടർ നമുക്ക് എന്താ പറയാ അറിയാം, നമുക്കറിയാം പണ്ട് കാലങ്ങളിൽ നമ്മുടെ ഈ കോളേജുകളിലോ സ്കൂളുകളിലോ ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. കാര്യം അന്നത്തെ കാലത്ത് ഫിലിം സ്ട്രിപ്പുകളും ഫിലിം പ്രൊജക്ടറുകളും കാണുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒ എച്ച് പി പ്രൊജക്ടറുകളെ കാട്ടിയും വളരെ നല്ല രീതിയിൽ വിഷ്വലുകൾ കിട്ടും. നമ്മളെ കുട്ടിക്കാലത്ത് നമുക്കറിയാം ഈ ഫിലിം നമ്മൾ തന്നെ ബൾബൊക്കെ വെച്ചിട്ട് പ്രൊജക്ട് ചെയ്യുന്നു. അപ്പൊ അതൊക്കെ അങ്ങനെയുള്ള അപ്പൊ അതിന്റെ തന്നെ അതിന്റെ തന്നെ ഒറിജിനൽ വേർഷൻസ് സ്കൂളുകളിൽ കോളേജുകളിലൊക്കെ ഉപയോഗിക്കുമായിരുന്നു. കാര്യങ്ങള് പിക്ചേഴ്സുകളെ കാണിക്കാനായിട്ടോ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട പിക്ചർ വ്യക്തികളുടെ പിക്ചറുകള്, ഈ അവയവങ്ങളുടെ പിക്ചറുകള്, രാജ്യങ്ങളുടെ അല്ലെങ്കിൽ ഭൂപ്രകൃതിയുടെ പിക്ചറുകള്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിപ്പിക്കാനൊക്കെ ആയിട്ട് ഫിലിം പ്രൊജക്ടർ പ്രൊജക്ടർ എയ്ഡ് എന്ന് പറയുന്ന ക്ലാസിഫിക്കേഷൻ വരുന്നത് പോലെ ഫിലിം സ്ട്രിപ്പുകൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫിലിം സ്ട്രിപ്പുകൾ എന്ന് പറയുക ഇങ്ങനെ സീക്വൻസ് ആയിട്ട് വെച്ചിരുന്ന ഫിലിം സ്ട്രിപ്പുകൾ നമ്മൾ പണ്ട് കാലത്ത് ഈ പറഞ്ഞ ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. ഓരോ സ്ലൈഡുകളും അതിപ്പോ നമ്മൾ പഴയ സിനിമയൊക്കെ നോക്കുമ്പോൾ കാണാൻ സ്ലൈഡ് പ്രൊജക്ടേഴ്സ് ഓരോരോ സ്ലൈഡ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ പഴയ ഈ കുറ്റവാളികളെ കണ്ടെത്താനൊക്കെ ആയിട്ടൊക്കെ നമ്മൾ ഇതിൽ പഴയ സിനിമകളിലെ കാണിക്കുന്ന പ്രൊജക്ടർ സ്ലൈഡ് പ്രൊജക്ടറുകളാണ്. അത് ഈ പറഞ്ഞ പോലെ പ്രൊജക്ടറുകൾ ഇങ്ങനെ ഓരോ സിംഗിൾ 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 സ്ലൈഡായിട്ട് ചെയ്യുന്നത് പ്രൊജക്ടറാണ് സ്ലൈഡ് പ്രൊജക്ടർ എന്ന് പറയുന്നത്. ഫോട്ടോ പ്രൊജക്ടറേഴ്സ് ആണ് അതായത് അത് എന്നുള്ളത്. അതിങ്ങനെ സിംഗിൾ 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 ഫോട്ടോ ഫോട്ടോസ് അല്ലെങ്കിൽ കണ്ടന്റ് ഇങ്ങനെ മാറ്റി 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 ഇടുന്ന രീതിയിലുള്ള ഒരു പ്രൊജക്ടർ ആയിരുന്നു പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന സാധനമാണ് സ്ലൈഡ് പ്രൊജക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. മൈക്രോസ്കോപ്പ് അത് ഒരു ഒരു എയ്ഡായിട്ട് ഉപയോഗിക്കുന്നതാണ് മാഗ്നിഫൈഡ് ആയിട്ടുള്ള വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട്. വലിയ മിനിമം ഒബ്ജക്ട്സിന് മിനിമം സൈസിലുള്ള സാധനങ്ങളെ മാഗ്നിഫൈഡ് ആയിട്ട് കാണാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആണ് മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അതിനുശേഷം ഉപയോഗിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട എയ്ഡ് ഓഡിയോ എയ്ഡ് എന്ന് പറയുന്ന ക്ലാസിഫിക്കേഷൻ അത് വരുന്നതാണ് റേഡിയോ എന്ന് പറയുന്നത്. പണ്ട് കാലങ്ങളിൽ വളരെ കോമൺ ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ഉപകരണമായിരുന്നു റേഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. കാര്യം റെക്കോർഡുകൾ പ്രധാനപ്പെട്ട പ്രസംഗങ്ങൾ സ്പീച്ചുകൾ ക്ലാസുകളൊക്കെ കുട്ടികളെ കേൾപ്പിക്കാവുന്ന രീതിയിലേക്ക് വെച്ചുകൊണ്ടുള്ള തരത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരു ഉപകരണമായിരുന്നു റേഡിയോ. വളരെ കോമൺ ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ മൊബൈൽ ഫോണിന്റെ ആവിർഭാവത്തോടെ അല്ലെങ്കിൽ ലാപ്ടോപ്പ് പോലെ മൾട്ടിമീഡിയ ഡിവൈസുകളുടെ ആവിർഭാവത്തോടെ എന്താ പറയുക ഈ പറയുന്ന റേഡിയോ എന്ന് പറയുന്ന കോൺസെപ്റ്റുകളും മാറിയിട്ടുണ്ട്. പക്ഷെ റേഡിയോ എന്ന് പറയുന്ന ഓഡിയോ എന്ന് പറയുന്ന അതിനകത്ത് പറയുന്ന റേഡിയോ ടേപ്പ് റെക്കോർഡുകൾ എന്ന് പറയുന്നത് എല്ലാം തന്നെ എന്നാണ് ഈ പറയുന്ന ആ ഒരു ക്ലാസിഫിക്കേഷൻ അകത്ത് വരുന്നതാണ്. ഇതാണ് നമ്മുടെ ഓഡിയോ എയ്ഡ് എന്ന് പറയുന്ന ക്ലാസിഫിക്കേഷൻ അകത്ത് വരുന്നതാണ്. അതുപോലെ തന്നെ പിന്നെ പ്രധാനമായിട്ടും ആക്ടിവിറ്റി എയ്ഡ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്. അതായത് യഥാർത്ഥത്തിലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ എക്സ്പെരിമെന്റേഷൻ ഒരു പരീക്ഷണ ലബോറട്ടറികളിൽ പോയിട്ട് നമ്മൾ ചെയ്യുന്ന ഇപ്പം കെമിസ്ട്രിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെ ഫിസിക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കോൺസെപ്റ്റ് പഠിക്കാനായിട്ട് നമ്മൾ എക്സ്പെരിമെന്റുകൾ ചെയ്യുന്നത്, അതുപോലെ തന്നെ ഒരു സ്ഥലത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ, ഭൂപ്രകൃതിയെക്കുറിച്ച് മനസ്സിലാക്കാൻ, കാലാവസ്ഥയെക്കുറിച്ച് മനസ്സിലാക്കാൻ, ഹിസ്റ്റോറിക്കൽ പ്ലേസസ് മനസ്സിലാക്കാൻ വേണ്ടി ഫീൽഡ് ട്രിപ്പുകൾ നാം സംഘടിപ്പിക്കുക ആക്ടിവിറ്റി ചെയ്യുന്ന സെക്ഷനകത്ത് വരുന്നതാണ്. അതുപോലെ തന്നെയാണ് പറയുക നമ്മളെ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് ഡ്രമാറ്റൈസ് ചെയ്ത് കാണിക്കാറുണ്ട്. നമ്മുടെ ലിറ്ററേച്ചർ വർക്കുകളൊക്കെ ഡ്രമാറ്റൈസ് ചെയ്ത് കാണിക്കാൻ സാധിക്കാറുണ്ട്. ഇതുപോലെ തന്നെ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കാറുണ്ട്. ഉദാഹരണത്തിന് പുരുഷത്ര കൃത്രിമ ശ്വാസോച്ഛാസം കൊടുക്കുന്നത് എങ്ങനെയാണ് എന്ന് കാണിക്കുന്നത് നമുക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കാനായിട്ട് സാധിക്കും. അല്ലെ ഫസ്റ്റ് എയ്ഡ് എങ്ങനെയാണ് ചെയ്യുന്നത് അത് നമുക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഡെമോൺസ്ട്രേഷൻ ആക്ടിവിറ്റി എയ്ഡ് എന്ന് പറയുന്ന സെക്ഷനകത്ത് വരുന്നതാണ്. ഇനി അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട അവസാനം വരുന്നത് അല്ലെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ഒരു കാര്യമാണ് കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത്. അതൊരു ആക്ടിവിറ്റി എയ്ഡ് ആയിട്ടാണ് വരുന്നത്. കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാമുകളും സോഫ്റ്റ്വെയറുകളും ഉപയോഗിച്ച് പഠിപ്പിക്കുന്നു എന്ന് പറയുന്നതും തീർച്ചയായിട്ടും എന്താ പറയുക
ഈ ഒരു കാലഘട്ടത്തിൽ വളരെ എഫക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ മൊന്യുമെന്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പഴയ കാലത്തുള്ള കാര്യങ്ങൾ അടുത്തറിയാൻ വേണ്ടി മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ മ്യൂസിയങ്ങൾ സന്ദർശിക്കാറുണ്ട്. ഇത് ഒരു ആക്ടിവിറ്റി ചെയ്യുന്നത് ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്ന കാര്യമാണ്. നമുക്ക് മ്യൂസിയം എന്ന് പറയുന്നത് സ്കൂളുകളും പലപ്പോഴും കൊച്ചു കൊച്ചു ചെറിയ രീതിയിലുള്ള മ്യൂസിയംസും വരാറുണ്ട്. വളരെ ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻ്റ് പ്ലേസുകൾ അത്തരം കാര്യങ്ങൾ കാണാനായിട്ട് മ്യൂസിയത്തിലേക്ക് പോയി നമ്മൾ അത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് ചെയ്യാറുണ്ട്, അത്തരം കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ നമ്മുടെ സോളാർ സ്പേസുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട്, ഗാലക്സിയായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ കാണാൻ വേണ്ടി പ്ലാനറ്റോറിയം, അതുപോലെ നമ്മുടെ ഒരു ഓഷ്യനറിയും കടലുമായി ബന്ധപ്പെട്ട് കടലിലെ ഒരു ജീവിതത്തിന്റെ ചര്യകൾ, അവിടുത്തെ ഒരു വാസ അവിടുത്തെ ജീവികളുടെ ശീലങ്ങൾ രീതികൾ അത് റിയൽ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ഓഷ്യനറിയും അപ്പൊ അതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ ചെറിയ രീതിയിൽ മിനിയേച്ചർ വെർഷനോട്ടോ ചെറിയൊരു അക്വാട്ടിക് ആ ഒരു വാസ സംവിധാനം മനസ്സിലാക്കാനായിട്ട് എന്താ പറയുക അക്വേറിയങ്ങള് ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ നമ്മൾ എന്താ പറയുക ഈ പറഞ്ഞ പോലെ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ഇത് ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഡയറക്റ്റ് എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഫീൽഡ് ട്രിപ്പുകൾ ആണെങ്കിലും എക്സ്കർഷൻ ആണെങ്കിലും ഡെമോൺസ്ട്രേഷൻസ് ആണെങ്കിലും ഡ്രമാറ്റൈസേഷൻ ആണെങ്കിലും എക്സിബിഷൻസ് ആണെങ്കിലും മ്യൂസിയം ആണെങ്കിലും പ്ലാനറ്റോറിയം ഒക്കെ ആണെങ്കിലും ഒക്കെ തന്നെയും ഒരു ഡിറക്റ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് കിട്ടുന്ന ആക്ടിവിറ്റി ചെയ്യുക എന്ന് പറയുന്ന സെക്ഷനകത്ത് അണ്ടറിനകത്ത് വരുന്നതാണ്. അപ്പൊ ഇത്രയാണ് നമുക്ക് ഇതിനകത്ത് പ്രധാനമായിട്ടും പറയാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ക്ലാസിഫിക്കേഷൻ ഓഫ് എയ്ഡ് ഇൻസ്ട്രക്ഷണൽ എയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രൊജക്റ്റഡ് എയ്ഡ് നോൺ പ്രൊജക്റ്റഡ് എയ്ഡ് എന്ന് പറയുന്ന ഒരു ബോർഡർ ക്ലാസിഫിക്കേഷൻ ഉണ്ടാവാറുണ്ട്. അതിന്റെ കൂടെ തരുന്ന ഒരു മറ്റൊരു ക്ലാസിഫിക്കേഷൻ ആണ് ഗ്രാഫിക് എയ്ഡുകളും ആക്ടിവിറ്റി എയ്ഡുകളും എന്ന് പറയുന്നത്. പ്രൊജക്റ്റഡ് എയ്ഡിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ എന്ന് പറയുന്നത് ഫിലിം, ഫിലിം സ്ട്രിപ്സ്, സ്ലൈഡുകള്, ഒപെക് പ്രൊജക്ടറുകൾ, ഓവർഹെഡ് പ്രൊജക്ടറുകള്, ഡിജിറ്റൽ പ്രൊജക്ടറുകളൊക്കെ പ്രൊജക്റ്റഡ് എയ്ഡിനകത്ത് വരുന്നതാണ്. ഗ്രാഫിക് എയ്ഡിനകത്ത് വരുന്ന ഫോട്ടോഗ്രാഫുകള്, പിക്ചറുകള്, ഫ്ലാഷ് കാർഡ്, പോസ്റ്റർ, ചാർട്ട്, ഡയഗ്രാം, മാപ്പുകള്, ഗ്രാഫുകള്, കാർട്ടൂൺസ്, കോമിക്സ് തുടങ്ങിയവയൊക്കെ എന്ന് പറയുന്നത് ഗ്രാഫിക് എയ്ഡുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ്. അത് കഴിഞ്ഞ് വരുന്ന പ്രധാനപ്പെട്ട മറ്റൊരു അപ്പം അതുപോലെ മറ്റു പ്രധാനപ്പെട്ട ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ആക്ടിവിറ്റി എയ്ഡിലാണ്. ആക്ടിവിറ്റി എയ്ഡ് എന്ന് പറയുന്നത് എന്താണ് എക്സ്പെരിമെന്റേഷൻ വരാറുണ്ട്, ഫീൽഡ് ട്രിപ്പുകൾ വരാറുണ്ട്, ഡെമോൺസ്ട്രേഷൻ വരാറുണ്ട്, അതുപോലെ ഡ്രമാറ്റൈസേഷൻ വരാറുണ്ട്, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ഇൻസ്ട്രക്ഷൻസ് വരാറുണ്ട്. ഇതൊക്കെ എന്ന് പറയുന്നത് ആക്ടിവിറ്റി എയ്ഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ആക്ടിവിറ്റി എയ്ഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള സെക്ഷന് വരുന്ന കാര്യങ്ങളാണ്. അത് കഴിഞ്ഞ് വരുന്നതാണ് നോൺ പ്രൊജക്റ്റഡ് എയ്ഡ് എന്ന് പറയുന്ന മെയിൻ ക്ലാസിഫിക്കേഷനകത്ത് വരുന്നതാണ് ഡിസ്പ്ലേ ബോർഡ്സ്, ത്രീ ഡയമെൻഷണൽ എയ്ഡുകളും ഓഡിയോ വീഡിയോ എയ്ഡുകളും എന്ന് പറയുന്നത്. ഡിസ്പ്ലേ ബോർഡ്സ് വരുന്നതാണ് ബ്ലാക്ക് ബോർഡുകൾ, പാനൽ ബോർഡ്സുകൾ, ബുള്ളറ്റിൻ ബോർഡുകൾ, മാഗ്നറ്റിക് ബോർഡുകൾ, പെഗ് ബോർഡുകൾ എന്ന് പറയുന്നത്. ത്രീ ഡയമെൻഷണൽ എയ്ഡിനകത്ത് വരുന്നതാണ് മോഡൽസ്, ഒബ്ജക്ട്സുകൾ, സ്പെസിമെൻസുകൾ, അതുപോലെ തന്നെ പപ്പറ്റ്സ് അതൊക്കെ എന്ന് പറയുന്നത് ത്രീ ഡയമെൻഷണൽ എയ്ഡിനകത്ത് വരുന്നതാണ്. ഓഡിയോ എയ്ഡ് വരുന്നതാണ് റേഡിയോ, ടെലിവിഷൻസുകൾ, ടേപ്പ് റെക്കോർഡറുകൾ, ഇത്തരം കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത് ഓഡിയോ എയ്ഡിൽ വരുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് പഠിക്കുമ്പോൾ ശ്രദ്ധിച്ച് പ്രധാനമായിട്ടും പഠിക്കേണ്ട പോയിന്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന ക്ലാസിഫിക്കേഷനും ആ ക്ലാസിഫിക്കേഷൻ അണ്ടർ വരുന്ന ഏതൊക്കെയാണ് എന്നുള്ളത് മാത്രമാണ് പഠിക്കേണ്ടത്. അപ്പൊ അത് ആ രീതിയിലുള്ള ആ ഒരു ക്ലാസിഫിക്കേഷൻ മാത്രം പഠിച്ചിരിക്കും. പിന്നെ ഇതൊക്കെ എന്താണ് അല്ലെങ്കിൽ ഇതിന്റെ പ്രിപ്പറേഷനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ചില കാര്യങ്ങൾ ബ്ലാക്ക് ബോർഡിന്റെ കാര്യത്തിനകത്ത്, ചാർട്ടിന്റെ കാര്യത്തിനകത്ത്, പവർ പോയിന്റിന്റെ കാര്യത്തിനകത്ത് ഇതിന്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണ് എന്ന് വരുന്ന രീതിയിലുള്ള ഒരു ഒന്ന് രണ്ട് കാര്യങ്ങൾ, ചില ഫോണ്ട് സൈസിനെ കുറിച്ച് പറയുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഒരു ലൈൻ ഉപയോഗിക്കുന്ന പ്രത്യേകതകൾ, ഒരേ കളർ ചോക്കുകൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ അകലം ഉപയോഗിക്കുന്ന, ടൈറ്റിലുകൾ സൈസിനെ കുറിച്ചൊക്കെ അത്തരം ശ്രദ്ധിക്കണം എന്ന് പറയുന്ന ആ പോയിന്റുകളൊക്കെ ഒന്ന് വായിച്ചു വിടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പ്രധാനമായിട്ടും എന്താണ് ഈ പ്രൊജക്റ്റഡ് എയ്ഡിനകത്ത് ഏതൊക്കെ വരുന്നു, നോൺ പ്രൊജക്റ്റഡ് എയ്ഡിനകത്ത് ഏതൊക്കെ വരുന്നു, ഗ്രാഫിക്കൽ എയ്ഡിനകത്ത് ഏതൊക്കെ വരുന്നു, ആക്ടിവിറ്റി എയ്ഡിൽ ഏതൊക്കെ വരുന്നു, ത്രീ ഡയമെൻഷണൽ എയ്ഡ് ഏതൊക്കെ വരുന്നു, അല്ലെങ്കിൽ ഡിസ്പ്ലേ ബോർഡ്സിനകത്ത് ഏതൊക്കെ വരുന്നു തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങളാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. താഴെ പറയുന്നതിൽ ഏതാണ് ഏത് ടൈപ്പ് ഓഫ് ഓഡിയോ വിഷ്വൽ എയ്ഡിന്റെ ഏത് ക്ലാസിഫിക്കേഷൻ അകത്ത് വരുന്നു എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ, അല്ലെങ്കിൽ താഴെ പറയുന്നതിനകത്ത് ഗ്രാഫിക്കൽ എയ്ഡ് ഏതാണ്, അല്ലെങ്കിൽ താഴെ പറയുന്നതിനകത്ത് ആക്ടിവിറ്റി എയ്ഡ് ഏതാണ്, ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് വരാനായിട്ടുള്ള സാധ്യത എന്ന് പറയുന്നത്. നമ്മളിന്ന് ഇത് കാണിച്ച സമയത്ത് നമ്മുടെ സ്ലൈഡിനകത്ത് എന്തോ ഞങ്ങൾ മൊത്തത്തിൽ എന്തോ ഒരു വൈറസ് കയറി എന്തോ ആണെന്ന് അറിയില്ല, എനിക്ക് കുറെ നേരം ഷെയർ ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു.
സ്ലൈഡുകൾ വന്നതും നമ്മൾ വെച്ചൊരു ഓർഡറല്ല വന്നേക്കുന്നത്, പല ഓർഡറിലും കയറി കയറി വന്നത്, അതുകൊണ്ട് ഒരു മിക്സഡ് ആയിട്ടൊക്കെ പറയേണ്ടി വന്നത്. അപ്പൊ ഞാൻ ഒന്നുകൂടെ പറയുന്നു, ക്ലാസിഫിക്കേഷൻ ഇൻസ്ട്രക്ഷൻ എയ്ഡ് എന്ന് പറയുന്നത് ഏറ്റവും ബ്രോഡർ ക്ലാസിഫിക്കേഷൻ പ്രൊജക്റ്റഡ് എയ്ഡും നോൺ പ്രൊജക്റ്റഡ് എയ്ഡും തന്നെയാണ്. അതുപോലെ തന്നെ അതിനകത്ത് മറ്റ് സബ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് പ്രൊജക്റ്റഡ് എയ്ഡ് കഴിഞ്ഞാൽ പിന്നെ ഗ്രാഫിക് എയ്ഡ് വരും, ആക്ടിവിറ്റി എയ്ഡും വരാറുണ്ട്. നോൺ പ്രൊജക്റ്റഡ് എയ്ഡിന് അത് വരുന്ന പ്രധാനപ്പെട്ട ക്ലാസിഫിക്കേഷൻ വന്ന് ഡിസ്പ്ലേ ബോർഡ്സ് ഉണ്ടാവാറുണ്ട്, 3D എയ്ഡ്സ് ഉണ്ടാവാറുണ്ട്, ഓഡിയോ എയ്ഡ്സും ഉണ്ടാവാറുണ്ട്. ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ പ്രധാനമായിട്ടും പറയേണ്ടതെന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ക്ലാസിഫിക്കേഷൻ കൃത്യമായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം, നമ്മൾ ഈ പറഞ്ഞ ഡിവൈസുകളോട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. പറഞ്ഞാൽ കേൾക്കാമായിരുന്നു. ക്ലിയർ ആയിരുന്നു. രമ രമ എന്തെങ്കിലും പറയാൻ വന്നോ? വലിയൊരു വലിയ കാര്യങ്ങളൊന്നുമില്ല. ഈ ആ ക്ലാസിഫിക്കേഷൻ കൃത്യമായിട്ടൊന്ന് പഠിച്ചിരിക്കുക എന്നുള്ളതാണ് വരുന്നത്. ആ ക്ലാസിഫിക്കേഷൻ ഏതൊക്കെയാണെന്ന് കൃത്യമായിട്ടൊന്ന് പഠിച്ചിരിക്കുക. അപ്പൊ അതിനകത്ത് നിന്നാണ് ചോദ്യങ്ങൾ വരാനുള്ള സാധ്യത ആയിട്ടുള്ളത്. അപ്പൊ അത് പഠിക്കുക. ബാക്കി എന്ന് പറയുന്നത് വലിയ കാര്യം ഒന്നുമല്ല. പിന്നെ എന്താണ് ഇതിൻ്റെ അത് പ്രത്യേകത? ഇപ്പൊ ഫ്ലാഷ് കാർഡ്, ഫ്ലാഷ് കാർഡ് എന്ന് പറയുന്നത് ലോവർ പ്രൈമറി ക്ലാസ്സുകളിലാണ് ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ പ്രൈമറി ക്ലാസ്സുകളിൽ മാത്രം ആപ്റ്റ് ആയിട്ടുള്ള ഒരു സംവിധാനമാണ്. ഇപ്പം ഹയർ ക്ലാസ്സുകളിൽ അത്ര അങ്ങോട്ട് എഫക്റ്റീവ് ആയിട്ട് വരുന്ന ഒരു സാധനമല്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ വരുമോ എന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ നെറ്റിലൊക്കെ അങ്ങനെ എഡ്യൂക്കേഷൻ നെറ്റിലൊക്കെ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ചില ചില ഡിവൈസുകൾ, ചില എയ്ഡുകളൊക്കെ എവിടെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ താഴെ പറഞ്ഞ ഏതൊക്കെ ക്വാളിറ്റിയാണ് ആ ആ എന്താ പറയാ എയ്ഡുകൾക്ക് ഉണ്ടാവേണ്ടത്, ഇങ്ങനെയൊക്കെയുള്ള ചില ആപ്ലിക്കേഷൻ ലെവലിലെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പൊ ഞാൻ അങ്ങനെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചിലപ്പോൾ വന്നാൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടട്ടെ, ഞാൻ കുറച്ച് ഡീറ്റെയിൽ നോട്ട് തന്നു, നോട്ട് വെച്ച് കുറച്ചും കൂടെ അത് മിക്സഡ് ആയി, അപ്പൊ ഞാൻ ഓർഡർ ആക്കിയിട്ട് നിങ്ങൾക്ക് അയച്ചു തരാം. അപ്പൊ അത് മാത്രമാണ് നമുക്ക് പറയാനുള്ളത്. ബാക്കിയുള്ളതെന്ന് പറയുമ്പോൾ ബാക്കിയുള്ളതെല്ലാം നമുക്ക് ജസ്റ്റ് ഓർത്തിരുന്നിട്ട് പറയാവുന്ന കാര്യമേ ഉള്ളൂ. കാറ്റഗറൈസേഷൻ മാത്രം ഒന്ന് പഠിച്ചത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഓക്കെ അല്ലേ, കൺക്ലൂഡ് ചെയ്യാനോ? എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ, എനിക്ക് തോന്നുന്നു ഈ റെക്കോർഡ് ക്ലാസ് ആണെന്ന് തോന്നുന്നു. ഈ ആൾക്കാർ റെസ്പോണ്ട് നിങ്ങളും ചെയ്യത്തില്ല, പിന്നെ ചോദിച്ചാൽ മിണ്ടത്തുമില്ല. പിന്നെ നമുക്ക് എനിക്ക് തോന്നുന്നു റെക്കോർഡ് ക്ലാസ് ആകുമ്പോൾ നിങ്ങൾക്ക് ഈ സമയത്ത് മെനക്കെടേണ്ട ആവശ്യമില്ല, ഇഷ്ടമുള്ള സമയത്ത് കാണാം. കുറച്ചും കൂടെ ഈ പറഞ്ഞ പോലെ ഈ റെക്കോർഡ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ കംഫർട്ടായിട്ട് വീഡിയോ അല്ല എന്താ പറയാ പ്രസന്റേഷനൊക്കെ കാണിക്കാനും പറ്റും. ഈ നെറ്റിന്റെ പ്രശ്നം വരുത്തില്ല എനിക്ക്, അതാണോ കുറച്ച് കംഫർട്ടബിൾ? പിന്നെ സാറേ ലൈവ് ലൈവ് ആയിട്ടുള്ള ക്ലാസ്സുകൾ തന്നെയാണ് നല്ലത്. കാരണം ഇതില് ആ ഒരു PPTയുടെ ഓർഡർ എന്തായാലും മാറിപ്പോയതിന്റെ ഒരു ചെറിയൊരു ഇതുണ്ടായിരുന്നു. ഈ ഓർഡർ കാണുന്നത് ഞാനും കൺഫ്യൂസ്, എന്ത് സംഭവം എനിക്ക് മനസ്സിലായില്ല എന്ത് സംഭവിച്ചത്. ഞാൻ നോക്കിങ്ങനെ ഈ സ്ലൈഡിന് ഇഷ്ടമുള്ള സ്ലൈഡുകൾ വന്നോണ്ടിരിക്കുന്നു, മാറ്റം അനുസരിച്ച് വൈറസ് എന്താണെന്ന് അറിയില്ല. നോക്കാം, ഞാൻ കുറെ തന്നെ കഷ്ടപ്പെട്ടിട്ടാണ് ഈ എന്താ പറയാ ലിങ്ക് തന്നെ ഷെയർ ചെയ്യാൻ, ലിങ്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു, വാട്സപ്പ് ആക്റ്റീവ് ആവുന്നില്ല. സംഭവം നോക്കിയിട്ട് ക്ലിയർ ചെയ്ത് അത്, പക്ഷെ അത് നോട്ട്സ് കറക്റ്റ് ചെയ്തില്ല, പ്രശ്നമില്ല. നിങ്ങൾക്ക് ഷെയറിന്റെ സമയത്ത് ഞാൻ നോട്ട്സ് ക്ലിയർ ആക്കിയിട്ടേ ചെയ്യത്തുള്ളൂ, പ്രശ്നമില്ല. അല്ല, ഞാൻ പറഞ്ഞത് ഇങ്ങനെ വലിയ റെസ്പോൺസ് ഇല്ല, കുറച്ച് കംഫർട്ടബിൾ ആൾക്കാർ അതായിരിക്കും എന്ന് ഞാൻ ചോദിച്ചത്. കാരണം നമ്മൾ വീഡിയോയുടെ വ്യൂസ് നോക്കുന്ന സമയത്ത് കുറച്ചധികം ആൾക്കാർ അത് കാണുന്നുണ്ട്, ക്ലാസ്സിലേക്ക് വരുമ്പോൾ അത്ര എണ്ണം നമുക്ക് പലപ്പോഴും കാണുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ചോദിച്ചതേ ഉള്ളൂ. അപ്പൊ തൽക്കാലം നമ്മൾ ലൈവ് ക്ലാസ് തന്നെയാണ് പോകുന്നത്. ഓക്കെ ഓക്കെ, താങ്ക് യു, ഗുഡ് നൈറ്റ്. Thank you.